പറയാം ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭ ആരാധനയിൽ നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം പിന്നെയും ഒരുക്കി തന്നു. കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അത്ഭുതകരമായി നടത്തി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയാൽ നമ്മെ ആമേ ആയുസ്സും ആരോഗ്യവും തന്ന് നിർത്തി ആ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോട് ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗം നമുക്ക് കൃപ നൽകണം. വിശേഷാൽ വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ ബഹുമാന്യരായ പാസ്റ്റേഴ്സ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ മധ്യ അനുഗ്രഹിക്കപ്പെട്ട ക്വയർ ദൈവം നൽകി തന്നിട്ടുണ്ട്. ക്വയർ പാടുമ്പോൾ ചേർന്ന് പാടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. ഇപ്പോൾ ക്വയറിനെ സ്വാഗതം ചെയ്യുന്നു. ചേർന്ന് നമുക്ക് പാടാം. കുഞ്ഞാട്ടിൻ പേരൂരാറ്റത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വരക്ഷക സ്തുതി നിനക്കെങ്ങും ചെയ്തു നിന്നെ നീ വിടരുത്തറിയാം. സ്തുതിക്കും നിങ്ങരാ ആയുസ്സും നാളല്ല നന്ദിയോടടി വാണങ്ങും. മഹത്വരക്ഷക മഹത്വരക്ഷക സ്തുതി നിനക്കെങ്ങും ചെറ്റിൽ നിന്നെ സ്തുതിക്കും നിന്നെ നാളല്ല നന്ദിയോടടി വാണങ്ങും. ആർക്കോടു നിന്നെ ഘോഷിക്കും ദേശീയോ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ തിരുദീനായി. എന്തിരുദനിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കൂ വന്നു ഞാൻ രാജക്കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ലഭിക്കും നിശ്ചയം. ലഭിക്കൂ നിശ്ചയം എന്തിരുദനിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കൂ വന്നു ഞാൻ രാജക്കയ്യിൽ നിന്നും ൂരന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാട്ടി തീരൂരത്താ ഞാൻ ശുദ്ധനായി തീർന്നു. താച്ചങ്കിലെ ശുദ്ധരക്തത്താ ഞാൻ ജയം പാടിടും. മഹത്വരക്ഷക സ്തുതി നീരക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വിട്ടെടു. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടടി വാണങ്ങും. മഹത്വരക്ഷക സ്തുതി നീരക്കെന്നും ചെയ്തു നിന്നെന്നെ നീ വിടരുന്നതിന. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൽ നാളെല്ലാം നന്ദിയോടടി വാണങ്ങും. ഭാഗ്യകാലം ഓർക്കുമ്പോഴെല്ലാം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളിയാൽ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജമോകം കണ്ടു എന്നു ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ ഓടി ഓടി യുഗങ്ങളായി. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ വാഴിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായിയോ.
ശുദ്ധനായി തീർന്നു ചങ്കിലെ ശുദ്ധരെ ജയ പാടീടു മഹത്വരക്ഷക സ്തുതി നീരക്കുന്നു ചെന്നു നിന്നെ നീ വിടടു തരിന സ്തുതിക്കൂ മങ്ങി ഞാനായുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങും മഹത്വരക്ഷക മഹത്വരക്ഷക സ്തുതി നീരക്കുന്നു ചെന്നു നിന്നെ നീ വിടടു തരിന സ്തുതിക്കൂ മങ്ങി ഞാൻ ആയുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങും നിത്യമാം സന്തോഷം പ്രാപിക്കൂ വന്നു ഞാൻ ശത്രുവിനത് എതിർപ്പാൻ പാടില്ല ആനന്ദം കൂടിടും ആനന്ദം പാടിടും യേശു രാജൻ മുൻപാകെ നിത്യമാം സന്തോഷം നിത്യമാം സന്തോഷം ഭാവിക്കൂ വന്നു ഞാൻ ശത്രു വീണതു എതിർപ്പാൻ പാടില്ല ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശു രാജൻ മുൻപാകെ ഞാട്ടിൻ തീർന്നു ചങ്കിലെ ശുദ്ധരെ ജയ പാടിടു മഹത്വരക്ഷക സ്തുതി നീരക്കുന്നു ശത്രുവിനെ നീ വിടടു തരിന സ്തുതിക്കൂ മങ്ങി ഞാനായുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങുന്നു മഹത്വരക്ഷക സ്തുതി നീരക്കുന്നു നന്ദിയോടടി വണങ്ങും ആർക്കോടു നിന്നെ ആർക്കോടു നിന്നെ ഘോഷിക്കും യാത്രയോ മുൻപോട്ടു തന്നെ ഓടുന്നു തിരുനായ ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കൂ വന്നു ഞാൻ രാജക്കയിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ലഭിക്കൂ നിശ്ചയമെന്തിരുദേനിക്കും ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല പ്രാപിക്കൂ വന്നു ഞാൻ രാജക്കയിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ ാളല്ല നന്ദിയോടടി വണങ്ങും ഓ മഹത്വരക്ഷക സ്തുതി നീരക്കെന്നും ചെയ്തു നിന്നെ നീ വിടടു തരിന സ്തുതിക്കൂ മഞ്ഞ ഞാൻ ആയുസ്സിൻ നാളല്ല നന്ദിയോടടി വണങ്ങും ഏൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ സുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും രാജമോഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും
രാജകൂകം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുവേ സ്വർഗത്തിൻ കോടി കോടി യുഗങ്ങളായിയോ. കൂഞ്ഞാട്ടിൻ തേരൂ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ശാഗിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വരക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വിടരൂ തരിനാൽ സ്തുതിക്കുമെങ്കിൽ ഞാൻ ആയുസ്സിം നാളല്ല നന്ദിയോടടി വണങ്ങുന്നു. മഹത്വരക്ഷക സ്തുതി നിനക്കെന്നും ചെറ്റിൽ നിന്നെന്നെ നീ വിടരൂ തരിനാൽ സ്തുതിക്കുമെങ്കിൽ ഞാൻ ആയുസ്സിം നാളല്ല നന്ദിയോടടി വണങ്ങും. മനോഹര മാംസിയോനു ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോ മാവീരയേക്കുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനു എതിർപ്പാൻ പാടില്ല. ആനന്ദം കൂടിയും ആനന്ദം പാടിടും ശ്രീയേശു രാജൻപാകേയോ. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്നു ഞാൻ ശത്രുവിനു എതിർപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും ആനന്ദം പാടിടും ശ്രീയേശു രാജൻപാകേയോ. കൂഞ്ഞാട്ടിൻ തേരൂ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. മഹത്വരക്ഷക സ്തുതി നിനക്കെന്നും ചെയ്യുന്നു നിന്നെന്നെ നീ വിടരൂ തരിനാൽ സ്തുതിക്കുമങ്ങേ ഞാൻ ആയുസ്സിൽ നാളല്ല നന്ദിയോടടി വണങ്ങുന്നു. മഹത്വരക്ഷക സ്തുതി നിനക്കെന്നും ചെയ്യുന്നു നിന്നെന്നെ നീ വിടരൂ തരിനാൽ സ്തുതിക്കുമങ്ങേ ഞാൻ ആയുസ്സിൽ നാളല്ല നന്ദിയോടടി വണങ്ങും. ലഭിക്കും നിശ്ചയം ലഭിക്കൂ നിശ്ചയം എന്തിരൂ ധരിക്കും ശത്രുക്കളാരുവേ കൊണ്ടുപോകയില്ല. ഭാവിക്കൂ വന്നു ഞാൻ അത് കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. ലഭിക്കൂ നിശ്ചയം എന്തിരൂ ധരിക്കും ശത്രുക്കളാരുവേ Shabba-da-ba-ba-da-ba-shabba-da-ba-da-ba-shabba-da-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 ba-da
വിശുദ്ധന്മാരുടെ മധ്യേ, വിശുദ്ധ മതികളുടെ മധ്യേ ദൈവം നമ്മെ ഇരുത്തി. ഹല്ലേലൂയ്യ! ആ നല്ല കർത്താവിന് എത്ര മഹത്വം കൊടുത്താലും സ്തുതിച്ചാലും അധികമല്ല. അതേ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ കഴിഞ്ഞ ഒരാഴ്ച നമ്മെ അത്ഭുതകരമായി നടത്തി. ആ നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. നോക്കിയേ, ഒരാഴ്ച നമ്മളെ അമ്മ വിട്ടുപോയി. പുതിയ ദിവസം, ഈ പുതിയ ഞായറാഴ്ച ദൈവം നമുക്ക് തരുമ്പോൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ കഷ്ടതയുടെ നടുവിലും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നില്ലേ? ശോധനയുടെ നടുവിൽ ഇറങ്ങി വന്നില്ലേ? രോഗത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ! ആ നല്ല കർത്താവ് നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആമേ, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ! ആ നല്ല കർത്താവിനോട് നമ്മുടെ ഹൃദയം ഒന്നുകൂടെ പകർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാ. തുടർന്നുള്ള ആരാധനയെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകണം. ഹല്ലേലൂയ! ഇന്നത്തെ സങ്കീർത്തനം, ഇന്നത്തെ ഇന്നത്തെ വചനചിന്തകൾ, ഇന്നത്തെ കർത്തൃമേശ ആ ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമാകണം.
നാം ഇതിൽ ഭാഗമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അതിനുള്ള കൃപ തന്നിരിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ പിന്നെയും ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ! പിന്മാറ്റക്കാർ മടങ്ങി വരണം, പാപികൾ മാനസാന്തരപ്പെടണം, രോഗികൾ സൗഖ്യം അവിടുന്ന് നൽകണം കർത്താവ്. ഹല്ലേലൂയ! ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന ഒരു പകൽക്കാലമാണ്. ആമേ! വിശ്വാസമുണ്ടോ? ഈ പകൽക്കാലം നമ്മുടെ കർത്താവിൻ്റെ ഹല്ലേലൂയ അളവറ്റ സ്നേഹത്താൽ നമ്മെ നിറയ്ക്കുന്ന ആരാധന വെളിപ്പെടുവാൻ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ആത്മനിറവിലുള്ള ആരാധന പിന്നെയും ദൈവം നമുക്ക് നൽകി തരണം. ആത്മനിറവിലുള്ള പ്രാർത്ഥന വെളിപ്പെടണം. ആത്മനിറവിലുള്ളതായ എല്ലാ കാര്യങ്ങളും ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് മാത്രമല്ല, വിദൂരതയിലായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ, അവരുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായി തീരേണം. ബഹുമാന്യ പാസ്റ്റേഴ്സിനെ ശക്തമായി ദൈവം ഉപയോഗിക്കണം. നല്ല സാക്ഷികളെ ദൈവം എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ! വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായി തീരേണം. നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, ആരും കണ്ണു തുറന്നിരിക്കരുത്. ദൈവസന്നിധാനത്തിൽ നമ്മുടെ ഹൃദയം പകരുമ്പോൾ ഏകാഗ്രത, ആ ഭയഭക്തി, നമ്മുടെ രാജാദി രാജാവിൻ്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. രാജാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അമേൻ ഐക്യതയുള്ള പ്രാർത്ഥന വെളിപ്പെടണം. അപ്പോൾ തന്നെ ഏകാഗ്രത അമേൻ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. ഹല്ലേലൂയ! അങ്ങനെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി സഹോദരിമാരുടെ ഭാഗത്ത് മോളിയമ്മ പ്രാർത്ഥിക്കും, സഹോദരന്മാരുടെ ഭാഗത്ത് ഒളിവർ മിരാണ്ട ആ പ്രിയ ദൈവദാസനും പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ, 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 സ്തോത്രം, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, അങ്ങേക്ക് മഹത്തം കരേറ്റും നന്ദിയോട് സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ഞായറാഴ്ച പകലിനായി നന്ദിയോട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ സഭായോഗമായിട്ട് അടിയും കൂടി വരുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 3 ദിവസം ഉപസിക്കാൻ കൃപ തന്നല്ലോ. അവിടെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. അവിടുത്തെ ദാസന്മാരെ അയച്ച് കർത്താവെ, അടിയങ്ങൾക്ക് ആവശ്യമായ ആലോചന പകർന്നു തന്നതിനാ നന്ദിയോട് സ്തോത്രം. നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ 1 ആഴ്ചക്കാലം അവിടെ നടിയങ്ങളെ നടത്തിയല്ലോ കർത്താവേ, സ്തോത്രം, സ്തോത്രം. അവിടുന്ന് ഇത്രത്തോളം അടിയങ്ങളെ സ്നേഹിച്ചല്ലോ. കഴിഞ്ഞ നാളൊക്കെയും കർത്താവെ അത്ഭുതകരമായ സ്ഥിരമായ വഴി നടത്തിയതിനാ നന്ദിയോട് സ്തോത്രം. ഓരോ ദിവസവും കരം പിടിച്ച് വഴി നടത്തി അവിടുത്തെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും സഭയായിട്ട് ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളായിട്ട്, വ്യക്തികളായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവദാസന്മാരെ 4 പേരെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു കർത്താവെ. ശക്തിയോടെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലേലിയ സ്തോത്രം കർത്താവേ, സ്തോത്രം. അവിടുത്തെ ഹിതപ്രകാരം അലേലിയ സഭയെ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, എല്ലാ ഹല്ലേലൂയ വ്യക്തികളെ ഏൽപ്പിക്കുന്നു കർത്താവേ, സ്തോത്രം. അവിടുത്തെ പ്രസാദരമായൊരു ആരാധന കഴിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല സങ്കീർത്തനത്തെ വാഴ്ത്തി തന്നവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലേ പാട്ട്, പ്രാർത്ഥന, ആരാധന, ഭജന ശുശ്രൂഷ, തിരുവത്താഴ് ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. അല്ലേ വിശുദ്ധിയോടെ കർത്താവേ, നിർമ്മലതയോടെ അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ തിരുവത്താഴ് എടുക്കുവാൻ തൊക്കണം അടിയങ്ങളെ സഹായിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമേ കർത്താവേ, സ്തോത്രം, സ്തോത്രം. അവിടുന്ന് അടിയങ്ങളുടെ ഹല്ലേലൂയ പാപത്തിനും രോഗത്തിനും അല്ലേ ശാപത്തിനും വേണ്ടിയാണല്ലോ അലേലിയ ക്രൂസിൽ തൂങ്ങിയത്. അവസാനത്തെ തുള്ളി രക്തം വരെയും കർത്താവേ അലേലിയ അടിയങ്ങൾക്ക് വേണ്ടി ഒഴുക്കി തന്നല്ലോ, നന്ദിയോട് സ്തോത്രം. ആ രക്തത്താൽ അടിയങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇഷ്ടൻ്റെ ഒരു ചതിയിലും വഞ്ചനയിലും അകപ്പെട്ടു പോകാതെ സഭയെ സൂക്ഷിക്കണേ. സഭ അവിടുത്തേതാണല്ലോ കർത്താവേ, സ്തോത്രം. കൃപയിൽ പൊതിയണമേ, നന്ദിയോട് സ്തോത്രം. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണേ കർത്താവേ, പ്രത്യാശ നിറയ്ക്കണേ കർത്താവേ, സ്തോത്രം, സ്തോത്രം. അലേലിയ ഓരോ കുടുംബത്തിനും ആവശ്യമായ വിടുതൽ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അലേലിയ സ്തോത്രം, സ്തോത്രം കർത്താവേ. വീട്ടുപണി നടക്കേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്, സഹായിക്കണമേ. അല്ലേലിയ രോഗികളായിരിക്കുന്നവരെല്ലാം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ വേണ്ട എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ നൽകണമേ. ജോലിയില്ലാത്ത ജോലി കൊടുക്കണേ, ഭവനമില്ലാത്ത ഭവനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാത്തിലും ഉപരിയായിട്ട് ആത്മീയമായി ഒരു മുന്നേറ്റം അടിയങ്ങ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ പോലെ കൃപകളും കൃപാവരങ്ങളും കർത്താവേ സഭയിൽ പകരണമേ. അല്ലേലിയ സ്തോത്രം, സ്തോത്രം. അല്ലേലിയ വലിയ വിടുതലും അല്ലേലിയ കൃപകളും കൃപാവരങ്ങളും ഉണ്ടായിരുന്ന സഭയാണേ നാഥ. അടിയങ്ങൾ തെറ്റിപ്പോയി കർത്താവേ, അടിയങ്ങളോട് മനസ്സലിയണേ, മടക്കി വരുത്തണേ കർത്താവേ, സ്തോത്രം, സ്തോത്രം. യഹോവയെ ഞങ്ങൾ മടങ്ങി വരേണ്ട, ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയങ്ങളോ അല്ലേലിയ സഹായിക്കണമേ കർത്താവേ, സ്തോത്രം, സ്തോത്രം. അലേലിയ അനേകം പേർ കർത്താവേ ദേശത്തു നിന്ന് കർത്താവേ കടന്നു ദൈവത്തെ ആരാധിക്കാൻ തക്കണം, ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കൂട്ടം കൂട്ടമായിട്ട് ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയാക്കണേ, കൂട്ട സ്നാനങ്ങൾ നടക്കാൻ ഇടയാക്കണേ, ഷിഫ്റ്റ് വെച്ച് ആരാധന നടക്കുമെന്ന് കർത്താവ് അവിടുത്തെ വാഗ്ദത്തമുണ്ടല്ലോ. ആശുപത്രിയിൽ നിന്നൊക്കെ തള്ളിയ രോഗികൾ വന്ന് സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ് അവിടുത്തെ വാഗ്ദത്തമുണ്ടല്ലോ. അവിടുത്തെ വാഗ്ദത്തങ്ങളെല്ലാം ഒവ്വെന്നാകിയാ നന്ദിയോടെ സ്തോത്രം. സഭയിൽ അതെല്ലാം നടക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദേശത്തെ ദൈവം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലേലിയ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അല്ലേലിയ ദുർമാർഗങ്ങളെ അല്ലേലി ഉപേക്ഷിച്ച ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരവരുവുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണല്ലോ. അല്ലേലിയ അടിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിങ്ങളൊന്നുമില്ല, ഏതുമില്ല ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും അല്ലേലിയ ദൈവം മാത്രമാണെന്ന് സമ്മതിക്കുന്നേ കർത്താവേ. സ്തോത്രം. ഞാൻ ദേശത്തെ വിടിവിക്കണമേ, അനേകം പേർ കടന്നു വരുവാൻ ഇടയാക്കണമേ. അലേലിയ സ്തോത്രം, സ്തോത്രം. അലേലിയ സ്തോത്രം കർത്താവേ. അല്ലേലിയ അവിടുന്ന് അല്ലേലിയ അടിങ്ങളോട് സംസാരിക്കണമേ. സഭയായിട്ട് ശുഭയാത്ര നൽകണമേ. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് സഭയെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ കുടുംബത്തിനും വലിയ വിടുതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. ദേശത്തിന് വിടുതലാക്കി തീർക്കണേ. എല്ലാ സഭകൾക്കും വിടുതലാക്കി തീർക്കണേ. ഭൂമിയുടെ ഏഴുവൻ കരവിൽ നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വലിയ ഉണർവായിക്കണമേ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണേ. അവിടുത്തെ വാഗ്ദത്തമുണ്ടല്ലോ. അലേലിയ സ്തോത്രം. എൻ്റെ നാമം മഹത്വപ്പെടുമെന്നും അലേലിയ സ്തോത്രം അലേലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നും ദൈവത്തിൻ്റെ അലേലിയ വാഗ്ദത്തമാണല്ലോ. അവിടുന്ന് അലേലിയ അവിടുന്ന് പ്രവർത്തിക്കണേ. അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അലേലിയ അനേകം പേർ ലോകം മുഴുക്കയും കർത്താവേ. അവിടുന്നാണ് സത്യദൈവമെന്ന് മനസ്സിലാക്കുവാൻ തക്കണം. സത്യാരാധന വെളിപ്പെടുവാൻ ഇടയാക്കണമേ. അലേലിയ സ്തോത്രം. അവിടുന്ന് അല്ലി ചെയ്തതെല്ലാം പോലെ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലേലിയ സകല വിഷയം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്ലേലിയ ഒമ്പത് റിയാലുള്ള എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. ദേവദാസന്മാരെ എല്ലാം കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. എല്ലാ സഭകളെ ഏൽപ്പിക്കുന്ന കർത്താവേ. സ്തോത്രം. വ്യഞ്ജി പ്രസ്ഥാനമായിട്ട് ഏൽപ്പിക്കുന്നു. അല്ലേലിയ ഇന്ന് വൈകിട്ട് നടക്കുന്ന യൂത്തിൻ്റെ ക്യാമ്പെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. അടിങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിക്കുന്ന കർത്താവേ. അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നതാ. സൺഡേ സ്കൂളിനെ അനുഗ്രഹിച്ചതിനാ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. യൂത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. അലേലിയ വാർദ്ധക്യത്തിലായിരുന്നവരെ ആയിരിക്കുന്നവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാരെയും കർത്താവ് സൂക്ഷിക്കണേ. രക്തക്കോട്ടകളിൽ മറയ്ക്കണമേ. വാഹനാപടത്തിൽ നിന്നൊക്കെ എല്ലാവരെയും വിടിവിക്കണമേ കർത്താവേ. വാഹനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവരെയും ദൈവം സൂക്ഷിക്കണേ. ദൂതന്മാരാൽ കാവലേർപ്പെടുത്തണമേ. അലേലിയ സമസ്ത വിഷയം ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. അല്ലേലിയ ഇസ്രായേലിൻ്റെ വെളിച്ച ഒരു തീയായും അവൻ്റെ പരിശുദ്ധനും അല്ലേലിയ ഒരു ജ്വാലയായും ഇരിക്കും. അതൊരു ദിവസം കൊണ്ട് കത്തി അതിൻ്റെ മുള്ളും പറക്കാരും ദഹിപ്പിച്ച് കളയുന്ന കർത്താവേ. അവിടുത്തെ വാഗ്ദത്തമുണ്ടല്ലോ നാഥ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. അവിടുന്ന് ആലോചനയെ വലിയവനും പ്രവൃത്തി ശക്തിമാനുമാകുക. നന്ദിയോടെ സ്തോത്രം. ആലോചന തന്നതെല്ലാം അതുപോലെ നിവർത്തിക്കണമേ കർത്താവേ. അവിടുത്തെ കരങ്ങൾ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കണേ. അടിയനെയും കുടുംബമായിട്ട് ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതൊക്കെ ചെയ്തെടുക്കാൻ കർത്താവ് സഹായിക്കണമേ. ദൗത്യം ഏൽപ്പിച്ചതൊക്കെ വിശ്വസ്തയോടെ ചെയ്യാനുള്ള കൃപ നൽകണമേ. അത്യാകാരം സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കഴിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. കർത്തവ്യത്തിൽ തിരുസന്നിയിൽ ഞങ്ങൾക്ക് കടന്നു വരാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വന്ന വലിയ സ്നേഹത്തിനായി സ്തുതിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. അവൻ നല്ലവനല്ലോ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങുവാനും ദൈവത്തിൻ്റെ സന്നിയെ രാവിലെ ഉണർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ ഓരോരുത്തരെയും സഹായിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹാലേലൂയ. അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന എല്ലാ കർത്താവെ വിശ്വാസികൾക്കും കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവെ അവരുടെ സന്നിധിയിൽ വെച്ചിരുന്ന വിഷയങ്ങളെല്ലാം ആമേൻ. യഹോവേ, അവിടുന്ന് നല്ലവനും ക്ഷമിക്കുന്നവനും തന്നോട് അപേക്ഷിക്കുന്നവർക്കെല്ലാം മഹാദയാലുവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സാധുക്കളുടെ അപേക്ഷയ്ക്ക് ഹാലേലുയ ദൈവമായ കർത്താവേ വിടുതൽ കൊടുക്കുന്നവനായി സ്തോത്രം. ആരെയും കർത്താവേ ഹാലേലു ഹൃദയവിടെ കടന്നു വന്നവർ കർത്താവേ ഹാലേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കർത്താവേ തൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവേ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ തക്കവണ്ണം ദൈവമായ കർത്താവേ പരിശുദ്ധാത്മാവർ ഓരോരുത്തരോടും ഇടപെടണമേ. ആരും വെറും കൈയോടെ പോകാൻ ദൈവമായ കർത്താവ് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു.
സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വന്നത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ, ഹാലയിലെ ദൈവമേ, അവിടുത്തെ അപ്പവും വീഞ്ഞും ഹാലയിൽ രക്തവുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ആരും എൻ്റെ സന്നിധിയിൽ കർത്താവേ നീതിമാന്മാരല്ലോ, എന്നാലും കർത്താവേ ഓമനപുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത സ്വർഗപിതാവേ, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ചു കർത്താവേ, അതിൽ നിന്ന് പാപമാക്കുവാൻ തക്കവണ്ണം ആമേൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഈ ലോകത്തിൽ വിശേഷമായി ഈ രാജ്യത്തിൽ ജീവിക്കുവാൻ ദൈവമായ കർത്താവേ അമിതമായ കൃപ വേണം. ഹല്ലേലൂയ, ദുഷ്ടലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ ഈ ദേശക്കാരല്ലെന്നുള്ളൊരു ബോധ്യം എല്ലാവരുടെയും മധ്യഹൃദയത്തിൽ വേണമേ കർത്താവേ. ഹല്ലേലൂയ, നമ്മളുടെ എല്ലാം ലക്ഷ്യം ആമേൻ കർത്താവേ ഉയരത്തിലേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പാനാണല്ലോ കർത്താവേ. ബുദ്ധിയുള്ള കന്യാകുമാരെ പോലെ തന്നെ ആയിരിക്കാൻ തക്കവണ്ണം ആമേ. ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളൊന്നും വീണുപോകാൻ കിടാവേ. ദൈവമായ കർത്താവേ കാത്തുള്ളണമേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭ കർത്താവേ ഹാലേ ദേശത്ത് വിളങ്ങുവാനും കർത്താവേ അനേകരെ രക്ഷയുടെ സന്തോഷം അറിയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ തന്നെ ഞങ്ങളെ തന്നെ കർത്താവ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ ഞങ്ങളുടെ ഉള്ളിലാകുവാൻ അത് അവർക്ക് കാണുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ മാലിന്യങ്ങളുള്ള കർത്താവേ ഹാലേ നിർണയപ്പെടാൻ വിളിക്കപ്പെട്ടവർക്കെല്ലാം തന്നെ എല്ലാം കൂടി നന്മേ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾ കർത്താവേ ഹാലേലുയ ദൈവത്താൽ അനുഗ്രഹിക്കാൻ നിയന്ത്രിക്ക് വളരുവാനും ലോകത്തിൻ്റെ ഒരു മായൽ വീണുപോകാനിട വരാതെ കർത്താവേ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹാലേലുയ അനുഗ്രഹമായ ദൈവമേ സ്തോത്രം സ്തോത്രം. ഹാലേലു സങ്കീർത്തനങ്ങൾ ദൈവം തരുമാറാകണം. അതിൽ നിന്ന് വായിപ്പാനും അത് കർത്താവെ ദൈവാസമ്മയെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുപരിയായി കർത്താവെ തിരുമേശ മുമ്പിലുള്ളതിനാൽ സ്തോത്രം. അതിൽ നിന്നും കർത്താവെ ദൈവദാസന്മാർ കർത്താവെ ശുശ്രൂഷിപ്പാനും ഉയരത്തിലെ കർത്താവിൻ്റെ കൃപ ഹാലേലു ശക്തി പകർന്ന് കർത്താവെ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. ആർക്കെങ്കിലും കർത്താവെ ദൈവസന്നിധിയിൽ ഹാലേലുയ എന്തെങ്കിലും വിഷയങ്ങൾ കർത്താവെ ഭാരങ്ങളുണ്ട് കർത്താവെ ഹാലേലു, അതെല്ലാം ദൈവം അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. എല്ലാ ദൈവദാസന്മാരും ഒരു പ്രാവശ്യം കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. വീണ്ടും വിജയിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കും. പ്രാർത്ഥന കേട്ട വലിയ സ്നേഹത്തിനായി കൃപയ്ക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സമയമാണ്. ദയവായി സ്വസ്ഥാനങ്ങളിൽ എല്ലാവർക്കും എഴുന്നേൽക്കാം. 19 സങ്കീർത്തനമാണ് ഇന്ന് വാക്യപ്രതിവാക്യമായി വായിക്കുന്നത്. Psalm 19 വായിച്ചു സഹായിക്കുവാനായി എബിൻ പ്രിയമകനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. സങ്കീർത്തനം 19 എല്ലാവരും എടുത്തുനിന്ന് വിശ്വസിക്കുന്നു, വായിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളിൽ ശബ്ദം കേൾപ്പാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം, വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വസമാകുന്നത്, അത് അല്പബുദ്ധിയെ ന്യായീകരിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അത് ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. അവസാനത്തെ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കാം. സ്വമേധയാൽ പാവങ്ങളാറ്റി അടിയനെ കാക്കണമേക്കണമേ, അവൻ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാദരഹിതനുമായിരിക്കുന്നു. എൻ്റെ പാറയും എന്നെ വീഴ്പ്പുണ്ടാകണമേ യഹോവ. എൻ്റെ വാഴയിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ കരങ്ങളെ ഉയർത്തി നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പച്ച. ഹല്ലേലൂയ 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 ആമേൻ. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേര് ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയും
ഹാലലൂയ. നമ്മുടെ വായിലെ വാക്കുകളെ, ഹൃദയത്തിലെ ചിന്തനങ്ങളെയൊക്കെ കാണുന്നൊരു കർത്താവിൻ്റെ മുൻപിൽ അത് പ്രസാദകരമായി തീരണം, ഹൃദയശുദ്ധമായി തീരണം, എൻ്റെ നാവ് ശുദ്ധീകരിക്കപ്പെടണം, അങ്ങെ സ്തുതിക്കുന്ന നാവാകണം. ഹാലലൂയ, അങ്ങെ സ്തുതിക്കുവാൻ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഹാലലൂയ, ആ കർത്താവിന് മഹത്വം കൊടുത്ത് നമ്മൾ മടങ്ങിപ്പോകുവാനിടയായി തീരണം. നമ്മൾ ചേർന്ന് വീണ്ടും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഹാലലൂയ, കർത്താവിൻ്റെ ഹാലലൂയ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഈ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നത്. നമ്മൾ പാടുമ്പോൾ ഹാലലൂയ ആത്മശക്തിയോടുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ആമേൻ. നമ്മുടെ പ്രയാസങ്ങളെ, ക്ഷീണങ്ങളെ, ആമേൻ, നമ്മുടെ രോഗങ്ങളെ ഒക്കെ ദൈവം ഹാലലൂയ എടുത്തു മാറ്റുന്നൊരു പകൽക്കാലമാണ് ആമേ. അതുകൊണ്ട് ആരും ആമേൻ ആമേ പതറാതെ, ആമേ ഭയപ്പെടാതെ, ക്ഷീണിച്ചു പോകാതിരുന്ന ദൈവത്തെ ആരാധിക്കണം. എനിക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്തു തന്നു കഴിഞ്ഞു. ഹാലലൂയ. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രമിച്ചു നോക്കണ്ട, ഞാൻ തന്നെ ദൈവമാകുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ ഉറപ്പ് ഇന്ന് പ്രാപിക്കണം. യെസ്, നമ്മുടെ ആരാധനയിൽ അത് പ്രാപിച്ചിട്ട് വേണം മടങ്ങിപ്പോകുവാൻ. ആ അങ്ങനെ അല്ലാതെ ഒരു വ്യക്തി പോലും ഇവിടെ നിന്ന് മടങ്ങിപ്പോകരുത്. ആ ഉറപ്പ് പ്രാപിക്കുന്നവർ ഭയപ്പെടേണ്ട എന്നുള്ള പാട്ടാണ് നമുക്ക് പാടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട എന്നുള്ള പാട്ട് കൊയർ പാടുമ്പോൾ ചേർന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിക്കാം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള തന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള തന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. പിച്ചുള നിന്റെ കുടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിയും. തിരിച്ചുള നിന്നെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്ന്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കുട്ടിനായാലും കുളിലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കുട്ടിനായാലും കുളിലെന്നാലും ഭയപ്പെടേണ്ടിരിയും. കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിയും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ.
സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിക്കുംഇച്ചുളമിങ്ങെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിക്കും സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിരിക്കും ഇച്ചുളമിങ്ങെ കൂടിയെന്നാലും ഭയപ്പെടേണ്ടിരിക്കും കണ്മണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തങ്ങളുടെ കയ്യിൽ വളച്ചിടുമെന്നും കണ്മണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തങ്ങളുടെ കയ്യിൽ വഹിച്ചിടുമെന്നും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിരിക്കും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിക്കും കുട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിരിക്കും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിരിക്കും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും കൂടെ വസിക്കും ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് 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 എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോലാം എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വന്നിപ്പനായിരം നാവുകൾ പോരാ ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഇനി ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട
സ്വരം ഉയരും, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വെളിപ്പാട് ഞാൻ ഓർപ്പിക്കട്ടെ. തൊക്കിന്മേൽ പോരാടി നിൽക്കുന്ന ഒരു പോരാട്ടം, തൊക്കിന്മേൽ, ശരീരത്തിന്റെ തൊക്കിന്മേൽ പോരാടി നിൽക്കുന്ന ഒരു പോരാട്ടം. രോഗശക്തികൾ, രണ്ട്, വലത് കൈക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, വലത് കൈക്ക് വേദന അനുഭവിക്കുന്ന ജീവിതം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ രണ്ട് വിഷയങ്ങൾക്കായി. ശ്രദ്ധിക്കൂ, അന്ന് ശരീരത്തിന്റെ തൊക്കിന്മേലുള്ള രോഗശക്തികൾ, രണ്ട്, വലത് കൈക്ക് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വന്നാൽ അവർക്ക് വേണ്ടി ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്ന നേരത്ത് അപ്രകാരം പ്രാർത്ഥന ആവശ്യമുള്ളവർ മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല, ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രഭാരം തൂങ്ങുന്നില്ല, യഹോവ എൻ പാലകൻ തോറും കാത്തിടുന്നു, നീതി സാല
ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വിടുതൽ ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തനത്തിനായി സ്തോത്രം. അതിൽ കൂടി ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. പ്രൈസ് ലോർഡ്. എല്ലാവരും ദൈവസന്നിധി സന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ഇവാഞ്ചലിസ്റ്റ് ജിനു ജോസഫ് ദൈവവചനത്തിൽ സംസാരിക്കും. കർത്താവിന്റെ ദാസനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവസഭയായി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് ജനത്തെ സഹായിച്ചല്ലോ. ഇന്ന് നമുക്ക് സഭാരാധനയായിട്ട് കൂടി വരുവാൻ ദൈവം ഈ തന്ന സമയത്തെ ഒരിക്കലും കൂടെ ഓർത്ത് സ്തുതിക്കുന്നു. തുടർന്ന് ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കേണ്ടതുണ്ട്. തിരുമേശയൊക്കെ മുന്നിലുണ്ട്. നമുക്ക് ലഭിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകളെ മാത്രം ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് 19-ാം സങ്കീർത്തനമാണ്. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനം. പല ദൈവിക ആലോചനകളും ദേവദാസന്മാരിലൂടെ അനവധി തവണ കേട്ടിട്ടുള്ള സങ്കീർത്തനമാണ്. പല വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അതിലുള്ള ചില കാര്യങ്ങളെ മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. 19-ാം സങ്കീർത്തനം അതിൻ്റെ തലക്കെട്ടിലേക്ക് കടന്നു വരുമ്പോൾ സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് നാം തലക്കെട്ടിൽ കാണുന്നത്. അതിൻ്റെ രചയിതാവ് ദാവീദാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദാവീദ് എപ്പോഴാണ് ഇത് എഴുതിയതെന്ന് വ്യക്തമല്ല. എന്നാൽ നമുക്ക് ദാവീദിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ പ്രകൃതിയുമായി പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ അനവധി സമയങ്ങൾ ചെലവഴിച്ച വ്യക്തിയാണ്. ആ സമയങ്ങളിലൊക്കെ താൻ ദൈവമഹത്വം പ്രകൃതിയിൽ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനം കൂടെയാണ് 19-ാം സങ്കീർത്തനം. വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 14 വാക്യങ്ങൾ അടങ്ങിയ സങ്കീർത്തനം. ആദ്യ 6 വാക്യങ്ങൾ പ്രകൃതിയിൽ ദൈവമുണ്ട്, അല്ലെങ്കിൽ ദൈവിക വെളിപ്പാട് നാം പ്രകൃതിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് ദാവീദ് അവിടെ പറയുകയാണ്. 7 മുതൽ
അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയിൽ മാത്രമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ ദൈവത്തെപ്പറ്റി ആഴമായ വെളിപ്പാടുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്. എന്നാൽ അവസാനത്തെ 12-14 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രകൃതിയിൽ ദൈവിക വെളിപ്പാടുകൾ താൻ കാണുന്നു, വചനത്തിൽ താൻ ദൈവിക വെളിപ്പാടുകൾ മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കിയപ്പോൾ താൻ ദൈവത്തോട് ക്ഷമ ചോദിക്കുകയാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് ഓർത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. പലപ്പോഴും അറിവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്ത് നോക്കിയാൽ ഉന്നത വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള നിലവാരങ്ങളിലേക്ക് ദൈവം ഉയർത്തുമ്പോൾ തുടർന്ന് പഠിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ താഴ്മയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് ജനം പലപ്പോഴും മാറുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരൻ എന്നെ കൂടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവമക്കളായ നാം ഓരോരുത്തർ ദൈവമായി കൂടെ നടക്കുമ്പോൾ ആഴമായ വെളിപ്പാട് ദൈവത്തെപ്പറ്റി കൂടുതൽ നാം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ താഴ്മയുള്ളവരായി ദൈവമേ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധിക്ക് കുറവ് വരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം കൂടുതൽ ചിന്തിക്കണമെന്നാണ് ഈ സങ്കീർത്തനം നാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മളൊരു സ്നേഹിതൻ നമുക്ക് ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനെ നമുക്കൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ആ വ്യക്തിയുമായി സൗഹൃദം നാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ വ്യക്തിയെപ്പറ്റി നമുക്ക് അധികം അറിയത്തില്ലായിരിക്കാം. ഒരു പക്ഷേ കോമൺ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാവാം, എന്തെങ്കിലും ജോലി സ്ഥലത്തുള്ളതാവാം, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാകാം. എന്നാൽ കാലം കഴിയും തോറും ആ വ്യക്തിയെപ്പറ്റി ആഴമായ ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നു. ആ വ്യക്തിക്ക് എന്താണ് ഇഷ്ടം, ആ വ്യക്തിക്ക് എന്തല്ല ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു. ആ ഒരു വ്യക്തി ഒരു പ്രയാസമോ ദുഃഖമോ കടന്നു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ ദീർഘവർഷം നാം ആ വ്യക്തിയുമായി ചെലവഴിച്ചപ്പോൾ ആ വ്യക്തിയെപ്പറ്റി ആഴമായി നമുക്കൊരു അറിവ് ലഭിച്ചു. അതുപോലെയാണ് നാം വർഷം കഴിയും തോറും നാം ദൈവഭയം ഇല്ലാത്തവരായി അല്ല മാറേണ്ടത്, ദൈവഭയം വിശുദ്ധിയും കൂടുതലായിട്ട് വരണമെന്നാണ് സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത. പ്രാരംഭ വാക്യം ഒന്ന് വായിക്കാമോ, ഒന്നാം വാക്യം വായിക്കാമോ? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആമേൻ. അവിടെ പറ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പൊ സൃഷ്ടികർത്താവിൻ്റെ സ്തുതിക്കുന്നു, ആ സൃഷ്ടികർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈ ലോകത്ത് നോക്കിയാലും അങ്ങനെ തന്നെ, ലോകത്ത് വളരെ അത്ഭുതകരമായ മാൻമെയ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. നാം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്ത പോകേണ്ടത് ഇതിന്, നാം പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. എന്നാലും ഒരു താജ്മഹൽ നമുക്ക് എടുക്കാം, നാം ചെറിയ ക്ലാസ്സിൽ തൊട്ടേ നാം പലരും കണ്ടിട്ടില്ലെങ്കിലും നാം സ്കൂളുകളിലും അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അതൊരു ലോക അത്ഭുതമായി നിലനിൽക്കുമ്പോൾ തന്നെ അത് ഓർമ്മിപ്പിക്കുന്നത് ഷാജഹാൻ എന്നൊരു ചക്രവർത്തിയെ പറ്റിയാണ്. കാരണം അദ്ദേഹമാണ് അതിന് ബിൽഡ് ചെയ്യാനുള്ള നേതൃത്വം കൊടുത്തത്. തൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ് താജ്മഹൽ. അതുപോലെ നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ കടന്നു വന്ന പിരമിഡുകൾ നമുക്കെല്ലാം അറിയാല്ലേ. അന്നത്തുള്ള ഫറവോന്റെ അവരുടെ ആ ബിൽഡിംഗ് കഴിവുകളും അവരുടെ മഹത്വത്തെ ഇന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ആ അവരുടെ പിരമിഡുകൾ, അതുപോലെയുള്ള സൃഷ്ടികൾ. അതുപോലെയുള്ള എല്ലാ സംസ്കാരങ്ങളെ നോക്കി, ഇന്ത്യയിലും ഉണ്ടല്ലോ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ. അവരുടെ പല ആർക്കിയോളജിക്കൽ അവർ എക്സ്കവേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അവർ അന്നും വലിയ ഉന്നതമായ നിലയിലുള്ള അവരുടെ സൊസൈറ്റീസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവർ മൺമറഞ്ഞു പോയെങ്കിലും അന്നുള്ള മഹത്വത്തെ എന്ത് ചെയ്യുന്നു, അതിപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെയാണ് ദൈവം സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളും സൃഷ്ടികർത്താവായ ദൈവത്തെ എന്ത് ചെയ്തിരിക്കുന്നു, മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആകെ നമുക്കറിയാം ഈ ബൈബിൾ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അല്ലേ. 6 ദിവസം ഈ ലോകത്ത് കാണുന്ന സകലതും സൃഷ്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നു പോകുന്നുണ്ട്. എന്നാൽ സൃഷ്ടികൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറന്നു പോകുന്നില്ല. മനുഷ്യനെ വളരെ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ഹിസ് ഇമേജ് ആൻഡ് ഹിസ് ലൈക്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പോലെ അതേ ഒരു സാദൃശ്യമുള്ള ഒരു നിലയിലാണ് എന്നെ നിങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ആ ദൈവത്തെ മനസ്സിലാക്കാതെ പോകുന്നു. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. അത് നമ്മുടെ മാത്രം തെറ്റല്ല, ആദിമ മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റും അത് തന്നെയാണ്. ഏതേൻ തോട്ടത്തിൽ അവർ പണിയെടുത്തല്ല ആ തോട്ടം ഉണ്ടായി വന്നത്, ദൈവം തോട്ടം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരെ അവിടെ കൊണ്ട് പാർപ്പിച്ചത്. ദൈവമായിട്ട് സൃഷ്ടി
കൂട്ടി സൃഷ്ടികർത്താവുമായിട്ട് എല്ലാ ദിവസവും കൂട്ടായ്മ അനുഭവിച്ച ഒരു അത്ഭുതകരമായ ഒരു ജീവിത രീതിയാണ് അവർ നയിച്ചിരുന്നത്. എന്നാൽ അവർക്ക് ആ ഒരു തൃപ്തിയില്ലാത്ത അനുഭവത്തിലേക്ക് കടന്നുപോയി. തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിന് പകരം പിശാചിൻ്റെ വാക്ക് അവർ കേൾക്കുവാൻ തുടങ്ങി. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ആ മഹത്വകരമായ കൂട്ടായ്മയുടെ അനുഭവവും എല്ലാം എന്ത് ചെയ്തു, അവർക്ക് ആദിമ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതായി കാണുന്നു. ഇന്നും നാം ഈ ലോകത്ത് എന്നെ നിങ്ങൾ ആക്കിയിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ആയുസ് എത്രയാണെന്ന് അറിയില്ല. ഒരു പക്ഷെ 60 ആയിരിക്കാം, 80 ആയിരിക്കാം, 30 ആയിരിക്കാം, 40 ആയിരിക്കാം, അതറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ എന്നെയും നിങ്ങളെയും പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പ്രകൃതി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ, അങ്ങനെ ഒരു സൃഷ്ടിതാവ് ഉണ്ട് എന്ന് പ്രകൃതി നമ്മളോട് വിളിച്ചു പറയുമ്പോൾ അതുപോലെ ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൽ നാം ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് സമയം തന്നിരിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള നന്മകളും അനുഗ്രഹങ്ങളും മാത്രം അനുഭവിച്ച് നമ്മെ സൃഷ്ടിച്ച അത്ഭുതകരമായും അതിശയകരമായി എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മറന്നൊരു ജീവിതം നയിക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ദൈവവചനത്തിലൂടെ പോകുമ്പോൾ ആദിമ മാതാപിതാക്കൾ തുടങ്ങി പലരും അതാണ് അവർ വീഴ്ചയ്ക്ക് പ്രധാന കാരണം, അവർ ദൈവത്തെ മറന്നുപോയെന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ വേദനയോട് അത് പറയുന്നുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്തു, പോറ്റി വളർത്തി, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, എന്നോട് മത്സരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാം പരിപാലനം ഒരു മാതാപിതാവ് എന്താണ് ചെയ്യുന്നത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ളത് കരുതുന്നു, അവർക്ക് ഓരോ ദിവസം ആവശ്യമായ ഭക്ഷണം, അവർക്ക് പഠനത്തിനാവശ്യമായത് ഇതെല്ലാം നൽകിയിട്ടും മക്കൾ മാതാപിതാക്കൾ എതിരെ തിരിഞ്ഞാലോ. അതുപോലെയാണ് ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തത്. തുടർന്ന് ഒരു മൃഗങ്ങളുമായി കമ്പയർ ചെയ്തൊരു എക്സാമ്പിളൊക്കെ പറയുന്നില്ല, കാള തൻ്റെ ഉടയവനെ എന്ത് ചെയ്യുന്നു, അറിയുന്നു. അതൊരു ഒരു ഒരു ബുദ്ധിയില്ലാത്ത ജീവി എന്ന് നാം പറയുകയാണെങ്കിലും അതിന് തന്നെ തീറ്റിപ്പോറ്റുന്ന ആ യജമാനനോട് സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അത്ഭുതകരമായും അതിശയകരമായും ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുമ്പോഴും പലപ്പോഴും നാം ദൈവത്തോട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എന്താണ് നന്ദികേട് നാം കാണിക്കാറുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നോക്കിയാൽ അത് നിരന്തരമായി കാണുന്ന ഒരു കാര്യമായിരുന്നു. ഒരിക്കൽ ദൈവം ഒരു താമ്ര സർപ്പത്തെ അവർക്ക് നൽകി, എന്തിനാണെന്നറിയാമോ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് നൽകിയത്. എന്നാൽ നമുക്ക് 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് ആ താമ്ര സർപ്പത്തിന് അവരെന്ത് ചെയ്തിരുന്നു, ധൂപം കാട്ടി വന്നിരുന്നു. എത്രയോ കാലം മുൻപേ നടന്നതാണ്. താമ്ര സർപ്പം അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കൊടുത്തതല്ല, ദൈവത്തിന് അവർ വിടുതൽ അവർക്ക് ലഭിക്കുവാൻ വേണ്ടി ഒരു മുഖാന്തരമായി കൊടുത്തതാണ്. എന്നാൽ അതിൻ്റെ പർപ്പസിനെ മറികടന്ന് അവരിപ്പോഴും എന്ത് ചെയ്യുന്നു, ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് നെഹുഷ്ടാൻ എന്ന് പേർ എന്ന് അവിടെ ആ ഭാഗ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിസ്കിയാവ് അതിനെല്ലാം തകർത്ത് കളയുന്നു. അത് അതുപോലത്തെ ഒരു സ്വഭാവം. മോശം അല്പനേരം മാറി നിന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഞങ്ങൾ മുൻപിൽ നടക്കുവാൻ എന്ത് ചെയ്യുന്നു, ഒരാളെ തരവാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗത്ത് ദൈവം എന്നൊരു വാക്ക് പറയുന്നില്ല, ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന മോശയെ കാണാനുമില്ല. സത്യം പറഞ്ഞ് അവർ ദൈവമെന്ന് ആണ് വിളിച്ചു കൊണ്ടുവന്നതെന്ന കാര്യം മറന്നുപോയി. അതാണ് പറഞ്ഞ മോശയാണ് നമ്മൾ എന്ത് ചെയ്തത്, വിളിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ചിന്താഗതി വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അവർ ഇത്രത്തോളം അവർ ഓരോ നന്മകളും അനുഗ്രഹങ്ങളും നൽകി നടത്തിയ ദൈവത്തെ അവർ മറന്നുപോയി. എന്ത് ചെയ്തു, അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്വഭാവങ്ങൾ നാം ദൈവ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന ഒരു ചെറിയ ആയുസ്സാണ്. ചെറിയ ആയുസ്സിൽ പല വഴികളിലൂടെ ഒരു പക്ഷേ ദൈവദാസന്മാരിലൂടെ ദൈവവചനമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം നാം മാനസാന്തരപ്പെട്ടത്. അല്ലെങ്കിൽ ചില കഷ്ടതകളിലൂടെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആയിരിക്കാം നാം മാനസാന്തരപ്പെട്ടത്. സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക സമാധാനം ലഭിച്ചായിരിക്കാം നാം ദൈവത്തെ അറിഞ്ഞത്. ഇതെല്ലാം ഓരോ മുഖാന്തരങ്ങളാണ്. ഈ മുഖാന്തരങ്ങളെ നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, വില കുറച്ച് കാണരുത്, തള്ളിക്കളയരുത് എന്നാണ് പറയുന്നത്. റോമർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ പ്രധാന ചില കുറവുകൾ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായം 18 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 18-ാം വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും. മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെ അവിടെ കാണിക്കുന്നത് അനീതി കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, സത്യത്തെ തടുക്കുന്നു. ദൈവമുണ്ടെന്നൊരു സത്യം നിൽക്കുമ്പോൾ തന്നെ അവർ അനീതി കൊണ്ട് അത് അവർ അംഗീകരിക്കാതെ എന്ത് ചെയ്യുന്നു, അതിനെ തടുക്കുന്ന ഒരു കൂട്ടർ മനുഷ്യർ. മനുഷ്യരുടെ രണ്ട് സ്വഭാവങ്ങളെ തുടർന്ന് പറയുന്നുണ്ട്, സകല അഭക്തിക്കും
അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും എന്റെ മേലും നിങ്ങളുടെ മേലും ആ കോപമുണ്ടായിരുന്നു. നാം ദൈവത്തെ അറിയാതെയാണ് ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത്. തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവ അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടിരിക്കുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. ഒരുപക്ഷെ പ്രകൃതിയിലൂടെ അത് നമ്മളോട് സംസാരിക്കാം. വിവിധ ജീവിത അനുഭവങ്ങളിലൂടെ നാം വളരെ ശാന്തമായി നാം ചുറ്റുമുള്ള പല കാര്യങ്ങൾ ഒന്നുമില്ല, മനുഷ്യനെ മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത്ര കോംപ്ലക്സ് ആയിട്ട്, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. പലപ്പോഴും ഡോക്ടർമാർക്ക് വരെ ചികിത്സിക്കാൻ ഒരു പരിമിതിയുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ സൃഷ്ടിച്ച ദൈവത്തെ നാം ഒരിക്കലും മനസ്സിലാകാതെ പോരുത്. ഒരു ദൈവമക്കൾ എന്ന രീതിയിൽ ദൈവമാണ് സകലതും സൃഷ്ടിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവ്, ആ ഉറപ്പ് വളരെ ആവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും വിശ്വാസത്തോടെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ല. 121 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയില്ല. എന്താണ് ആരംഭിക്കുന്നത്? ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അടുത്ത വാക്യം എന്താണ് പറയുന്നത്? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. അതൊരു അറിവാണ്, അതൊരു ആഴമായ വെളിപ്പാടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സകലതും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എൻ്റെ വിഷയത്തിനും ആ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ മറുപടി കിട്ടുമെന്നാണ് ദാവീദ് അവിടെ പറയുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവസഭ വലിയ പീഡയിലൂടെയാണ് കടന്നു പോകുന്നത്. ദൈവഭക്തന്മാരൊന്നും ദൈവവചനം ഇനി പ്രസംഗിക്കരുത് എന്ന് പറയുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥനെ എന്നാണ് പ്രാർത്ഥിച്ചത്. ദൈവസഭയുടെ ആഴമായ വെളിപ്പാട്, സകലതും സൃഷ്ടിച്ചത് ദൈവമാണ് എന്നാണ് ഒരു വിശ്വാസം നമുക്ക് വേണം. അത് ലോക മനുഷ്യനില്ല. അതുപോലെ ഒരിക്കലും ഞാനും നിങ്ങളും ആയിരിക്കാൻ പാടില്ല. നമുക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന നിലയിലുള്ള അവിശ്വാസത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രവൃത്തികളും എല്ലാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. നാം എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ നാമും എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് ആരുടെ മഹത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കണം? ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കണം. ഞാൻ ആ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോവുകയാണ്, സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. ആമേൻ. 6-ാം ആദ്യത്തെ 6 വാക്യം ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദൈവവചനത്തിലുള്ള ആഴമേറിയ വെളിപ്പാടുകൾ, അതായത് ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ അതിനകത്തുണ്ടെന്ന് ആര് പറയുന്നു? സങ്കീർത്തനക്കാരൻ പറയുന്നു. 7-ാം വാക്യത്തിൽ പറയുന്ന ന്യായപ്രമാണം തികവുള്ളതാണ്, പെർഫെക്റ്റ് ആണ്. ന്യായ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, ട്രസ്റ്റ് വർത്തി ആണ്. അടുത്തത് ആജ്ഞകൾ നേരുള്ളവയാണ്, കൽപ്പന നിർമ്മലമായതാണ്, അവൻ്റെ വിധികൾ സത്യമായവ. ദൈവവചനത്തിൻ്റെ പല ക്വാളിറ്റീസും പറഞ്ഞിട്ട് താൻ പറയുന്നു, അവ പൊന്നിലും വളരെ തങ്കത്തിൽ ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. നമുക്ക് ഈ ഒരു വാക്യം കൂടെ വായിക്കാമോ? സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാമോ? സദൃശവാക്യം 3:15, 14 കൂടെ ചേർത്ത് വായിക്കണേ. 14-ും 15-ും. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകയില്ല. ആമേൻ. 14-ാം വാക്യത്തിൽ പറയുന്നത് അത് വെള്ളി സമ്പാദിക്കുന്നതിലും വലുതാണ്, തങ്കത്തിലും നല്ലത്, മുത്തുകളിലും വിലയേറിയത്. അവസാന ഭാഗം മാത്രം ഞാനൊന്ന് ചിന്തിച്ച് തുടർന്ന് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകില്ല. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. നിന്റെ മനോഹര വസ്തുക്കൾ, അതായത് എനിക്കും നിനക്കും എനിക്കും നിങ്ങൾക്കും മനോഹരമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിലും ഏറ്റവും വലുതാണ് ദൈവത്തിനെ പറ്റിയുള്ള പരിജ്ഞാനം, ദൈവമെന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊള്ളാം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പല കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് ഈ ആഭരണ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിർബന്ധമായിട്ടല്ല ഒന്ന് അനുഷ്ഠിക്കേണ്ടത്. ദൈവത്തെ പറ്റിയുള്ള ആഴമായ വെളിപ്പാട് വരുമ്പോൾ ഇതിനേക്കാൾ
ഏതാനും വലുതാണ്. ദൈവം എന്നൊരു തിരിച്ചറിവ് വരുമ്പോൾ ഇത് നാം സ്വയം സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള പല വേർപാടുകളുടെ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് ദൈവത്തെ പറ്റി ആഴമായ ഒരു തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ പലതും ചെയ്തമെന്ന് എണ്ണുന്നു. ആരും പറഞ്ഞില്ല പല കാര്യങ്ങളും ഉപേക്ഷിക്കാൻ, എന്നാൽ ദൈവത്തെ പറ്റി ആഴമായ ഒരു വെളിപ്പാട് ലഭിച്ചപ്പോൾ ആരും പറയാതെ തന്നെ പല കാര്യങ്ങളും ആര് ചെയ്തമെന്നെണ്ണി? പൗലോസ് ചെയ്തമെന്നെണ്ണി. ആ ഭാഗം ഞാൻ വിടുകയാണ്. അവസാനത്തെ മൂന്ന് വാക്യങ്ങൾ, 12, 13, 14 വാക്യങ്ങൾ, ഞാനും നിങ്ങളും പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ വിട്ടുപോകുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ദൈവത്തെപ്പറ്റി ഒരു വെളിപ്പാട് ലഭിച്ചപ്പോൾ, ദൈവത്തെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ലഭിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമെന്നാ. തുടർന്ന് കത്രുമേശയുടെ അടുത്തേക്കൊക്കെ കടന്നു വരികയാണ്. നാം തുടർന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ടത്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന, ദൈവമേ എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കുറവുകളുണ്ട്. ഈ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, പലപ്പോഴും നാം മറ്റുള്ളവരെ തെറ്റുകളെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെ ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അടുത്ത വാക്യം, സ്വമേധാ പാപങ്ങൾ അകറ്റി അടിയനെ കാക്കേണ്ട, അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതക രഹിതനുമായിരിക്കുന്നു. സ്വമേധാ പാപങ്ങൾ, പ്രിസംപ്റ്റുവസ് സിൻസ് എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ പറയുന്നത്, ചില ട്രാൻസ്ലേഷൻ വിൽഫുൾ സിൻസ്, അതായത് നാം മനഃപൂർവ്വമായി ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. നമുക്ക് ദൈവവചന ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് അനുശാസിക്കുന്നുണ്ടെങ്കിലും നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയുമോ? അത് നമ്മൾ റൂൾ ചെയ്യും, അത് നമ്മൾ വാഴും, വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും. അങ്ങനെയുള്ള ഒരു പാപങ്ങളും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാം ദൈവത്തോട് ഏറ്റു പറയാം. അവസാന വാക്യം, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകമായിരിക്കും. വാക്കുകളും നിരൂപങ്ങളും, വാക്കുകൾ പുറത്തു വരും. പലപ്പോഴും നാം തെറ്റായ വാക്കുകൾ പറയുമ്പോൾ പലരും നമ്മളെ കറക്റ്റ് ചെയ്യും, അല്ലേ? പക്ഷെ നിരൂപണങ്ങൾ വളരെ പ്രശ്നമുള്ളതാണ്. ആരും അറിയുന്നില്ല, പക്ഷെ അത് ദൈവം അറിയുന്നു. നമ്മൾ നിരൂപണങ്ങളിൽ പോലും, ആരും അറിയാത്ത ചിന്തകളിൽ പോലും ഒരു ആഴമായിരുന്ന ഒരു വിശുദ്ധി നമുക്ക് വേണമെന്നാണ് പറയുന്നത്. ദൈവമക്കളെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നാം ദൈവത്തെപ്പറ്റി ആഴമായി പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഓരോ വർഷം, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ഇത്ര വർഷമായി എന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അതിനുള്ള വളർച്ച, പക്വത, അതിനനുസരിച്ചുള്ള ജീവിതത്തിലുള്ള വിശുദ്ധി വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട സമയമാണ്. ഈ വചനങ്ങളായി നിങ്ങളെല്ലാ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുക. പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നിങ്ങളോട്, ഇതിൽ നിന്ന് ആഴമായിട്ടുള്ള ദൂതുകളൊക്കെ ഉണ്ട്, നിങ്ങളോട് സംസാരിക്കും. ഈ അവസരം തന്നെ ദൈവദാസന്മാരോടും ദൈവസഭയോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കരമുയർത്തി വീണ്ടും ഹല്ലേലൂയ പറയാം ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം 19 സങ്കീർത്തനത്തിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ വചന ചിന്തകൾ നൽകിത്തന്നു. ആ നല്ല കർത്താവിന് മഹത്വം കരയറ്റും. അപ്പോൾ തന്നെ ശുശ്രൂഷിച്ച ഇവാഞ്ചലിസ്റ്റ് ജിനു ജോസഫിനെ കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കരങ്ങൾ ഉപയോഗിക്കട്ടെ. തുടർന്ന് നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. കുഞ്ഞുങ്ങളെല്ലാവരും ഇപ്പോൾ എഴുന്നേൽക്കാം. നിങ്ങൾ വേഗത്തിൽ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പഠിച്ച വാക്യങ്ങൾ പരസ്യമായി പറയാം. Praise the Lord, Psalms 119, verse 1. Blessed are those who say His name, let's walk in the law of the Lord. Amen. Praise the Lord, be kind to one another, tender hearted, forgiven one another, as God in Christ in forgiving you. Ephesians 4, verse 32. Amen. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നാകെ നിങ്ങൾ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടൊൽവിൻ. 2 Petros 1:10. If you ask anything in my name, I will do it. John 40:40. സമാധാനത്തിൻ്റെ ആത്മാവിൻ്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. Ephesians 4:2. അമ്മ ആശ്വസിക്കണ പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവീഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. Hebrews 10:35-36.
ആകെ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിശുവിൻ്റെ കൈക്കൊണ്ടതുപോലെ അവനിൽ വേരൂന്നിയും അവൻ ആത്മീയ വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം അവനിൽ വേരൂന്നി വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ. കൊലോസ്യ 2:6-7. ഞാൻ വിശുദ്ധനാക്കിയാൽ നിങ്ങൾ വിശുദ്ധനായിപ്പിൻ എന്ന് എഴുത്തിരിക്കുന്ന കുന്നുവല്ലോ. 1 Petros 1:16. മുന്തി വെള്ളിയാകുന്നു എൻ്റെ പിതാവ് തോട്ടക്കാരൻ ആയിരിക്കുന്നു. യോ എൻ്റെ പ്രാർത്ഥനകളും യാചകളും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എൻ്റെ ചെവി എങ്ങനെയൊക്കെ ചായിട്ടുണ്ട്. ഞാൻ അവനെ ജീവിതകാലമൊക്കെയും വിളിച്ചപേക്ഷിക്കും. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എഫേസ്യർ 2:10. വരുവിൻ നമ്മെ അവസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച അവരുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഞങ്ങൾക്കല്ലേ ഹോവൻ ഞങ്ങൾക്ക് ദൈവം വിശ്വാസം നിമിത്തത്തിന് 40 മഹത്വം വരുത്തേനും സംഗീതം 115 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യങ്ങൾ ഈ എല്ലാവരും പറയുവാനിടയായി. കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ, സൺഡർ സ്കൂള്, യൂത്ത്സുകാരെ എല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ഓരോ ദിവസവും വളരുവാൻ ദൈവം സഹായിക്കണം. അമ്മ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേക ദൂതൻ്റെ കാവൽ അവർക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മുടെ ഹൃദയം ഒന്ന് പകരാം. കർത്താവിനോട് നമ്മുടെ അമ്മയെ കണ്ണുനീരോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വാഗ്ദത്ത സന്തതികളായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ വിശ്വാസത്തിൻ്റെ, ഹല്ലേലൂയ, ആ അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളായി അവരെ ദൈവം ഒരുക്കിയെടുക്കണം. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ കർത്താവ്, അവരെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. എല്ലാവരും ആമേൻ. നിങ്ങളുടെ കരങ്ങൾ കുഞ്ഞുങ്ങളുടെ നേർക്കൊന്ന് നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. വിദേശത്തും മറ്റ് സ്വദേശത്തായിക്കോട്ടെ, മറ്റ് ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റിലാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. ഈ പാളയം സഭയിലെ സകല കുഞ്ഞുങ്ങളെയും, നമ്മുടെ എല്ലാ ചെറുമക്കളെയും ഓർത്തുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ഐക്യതയോടെ, ഏകാഗ്രതയോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം അവിടുന്ന് പ്രത്യേക സംരക്ഷണം നൽകും. അവർക്ക് പ്രത്യേക ബുദ്ധി നൽകും. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം കർത്താവോടൊന്ന് സഹായിക്കും. ആരും മാനസിക സംഘർഷങ്ങളിൽ ഒന്നും അകപ്പെട്ടു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ വഹിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാൻഡ്ര ദേവദാസി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരസ്യമായി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ദാനമായ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, ദൈവത്തിൻ്റെ വിലയേറിയ കൃപയിൽ കർത്താവേ പൈതങ്ങളെ കർത്താവേ അവിടുന്ന് കാത്തു സൂക്ഷിച്ച് തോത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവരെ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വചനം പഠിച്ച് നിശ്ചയം പ്രായപ്പാനുള്ള കൃപ അവർക്ക് കൊടുക്കുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർ പഠിക്കുന്ന വചനങ്ങൾ കർത്താവേ അവരുടെ ജീവിതത്തിലെ കർത്താവേ 30, 60, 100 ഇനി ഫലം കായ്പാൻ എൻ്റെ ദൈവമേ അങ്ങ് സഹായിക്കുമരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കൃപ പൈതങ്ങളോട് കൂടെ ഇരിക്കും മരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങൾ, വിദേശത്തും സ്വദേശത്തും ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യൂത്തിലെ കുഞ്ഞുങ്ങളെ എല്ലാവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപ പകരണമേ. അവരുടെ യാത്രയിൽ, പോക്കില്, വാഹനങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപയും കൂടി നിന്ന് സഹായിക്കും മരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ വരുംതോറും ദൈവകൃപയിൽ വർദ്ധിച്ച് ഒരുപാട് കൃപ ചെയ്യും മരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പഠിപ്പിക്കുന്ന അധ്യാപകരെയും അവിടുന്ന് അനുഗ്രഹിക്കും മരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ, അവരെ ധാരാളമായി അനുഗ്രഹിക്കും മരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കേട്ടുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നമ്മളിപ്പോൾ പാടാൻ പോകുന്ന ഗാനം കഴിഞ്ഞ വീക്ക് നമ്മുടെ എം എ വർഗീസ് പാസ്റ്ററുമായിട്ട് നമ്മളൊരു മീറ്റിങ്ങിന് കടന്നുപോയി. അപ്പോൾ പാസ്റ്റർ നമ്മളെ കാറിൽ നിന്നൊരു പാട്ട് കേൾപ്പിച്ചു. നമുക്ക് അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നമ്മൾ റെക്കോർഡ് ചെയ്തു. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പാസ്റ്റർ തന്നെ, എം എ വർഗീസ് പാസ്റ്റർ തന്നെ എഴുതി ട്യൂൺ ചെയ്ത് നമ്മുടെ ജോവാനി ചേച്ചി പാടിയ ഗാനമാണ്. നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ ലിറിക്സ് ഇടുന്നതായിരിക്കും.
സാധ്യങ്ങളെ സാധ്യമാക്കുന്നോ, ആവശ്യങ്ങളെ നിറവേറ്റുന്നോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നോ, ആവശ്യങ്ങളെ നിറവേറ്റുന്നോ, അനർത്ഥ ദിവസത്തിൽ കൂടെ ഇരിക്കുന്നോ, അത്ഭുത മന്ത്രിയ വെളിപ്പെടുന്നു, അനർത്ഥ ദിവസത്തിൻ കൂടെ ഇരിക്കുന്ന അത്ഭുത മന്ത്രിയ വെളിപ്പെടുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു, ആവശ്യങ്ങളെ നിറവേറ്റുന്നു, ഊരിരുളിൻ താഴ്വര തന്നിൽ കൂടെ ഇരിക്കുന്ന വല്ലഭൻ നീ, ഊരിരുളിൻ താഴ്വര തന്നിൽ കൂടെ ഇരിക്കുന്ന വല്ലഭൻ നീ, കൂട്ടുകാർ വീട്ടുകാർ വേർ പിരിഞ്ഞിടുമ്പോൾ കൂട്ടിനു വന്നിടും യേശുനാഥൻ, കൂട്ടുകാർ വീട്ടുകാർ വേർ പിരിഞ്ഞിടുമ്പോൾ കൂട്ടിനു വന്നിടും യേശുനാഥൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു, ആവശ്യങ്ങളെ നിറവേറ്റുന്നു, കഷ്ടങ്ങളിൽ അടുത്ത തുണയായി കരം പിടിച്ചു നടത്തിടുന്നു, കഷ്ടങ്ങളിൽ അടുത്ത തുണയായി കരം പിടിച്ചു നടത്തിടുന്നു, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കരുണയിൻ കണ്ണുള്ള യേശുനാഥൻ, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കരുണയിൻ കണ്ണുള്ള യേശുനാഥൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു, ആവശ്യങ്ങളെ നിറവേറ്റുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു, ആവശ്യങ്ങളെ നിറവേറ്റുന്നു, അനർത്ഥ ദിവസത്തിൽ കൂടെ ഇരിക്കുന്ന അത്ഭുത മന്ത്രിയം വെളിപ്പെടുന്നു, അനർത്ഥ ദിവസത്തിൽ കൂടെ ഇരിക്കുന്ന അത്ഭുത മന്ത്രിയം വെളിപ്പെടുന്നു, കൂട്ടുകാർ വീട്ടുകാർ വേർ പിരിഞ്ഞിടുമ്പോൾ കൂട്ടിനു വന്നിടും യേശുനാഥൻ, കൂട്ടുകാർ വീട്ടുകാർ വേർ പിരിഞ്ഞിടുമ്പോൾ കൂട്ടിനു വന്നിടും യേശുനാഥൻ. സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾ ബഹുമാന്യ പാസ്റ്റർ മേവരി സൗരകളെ നിർവഹിക്കും. ആദരപൂർവം ക്ഷണിച്ചു. കരമുയർത്തിയൊരല്ലേലിയ പറയാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിൽ ഭൂഷരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഡൽഹിയിൽ 3 സ്ഥലത്ത് കൺവെൻഷന് ക്ഷണം വന്നു. അങ്ങനെ കൺവെൻഷന് പോകാനായിട്ട് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പട്ടത്ത് വെച്ച് എൻ്റെ സ്കൂട്ടർ ഒന്ന് ചരിഞ്ഞു.
എൻ്റെ കാൽമുട്ടിന് ഫ്രാക്ചർ ഉണ്ടായി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിശ്രമിക്കാൻ 3 മാസം ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് കൺവെൻഷന് പ്രസംഗിക്കണം, അവർ നോട്ടീസ് എനിക്ക് അയച്ചു തന്നു 3 ഇടത്തെ കൺവെൻഷൻ. ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിങ് ഇരിക്കുകയായിരുന്നു കൺവെൻഷന് മുമ്പ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തില്ല, കിടന്നുകൊണ്ട് തന്നെ ഞാൻ ഉപവസിച്ചു. ആ കിടക്കയിൽ ആ പ്ലാസ്റ്റർ കൺവെൻഷൻ ടൈമായപ്പോഴത്തേക്കും ഞാൻ മെഡിക്കൽ കോളേജ് ഡോക്ടറെ പോയി കണ്ടു. ആ പ്ലാസ്റ്റർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എക്സ്റേ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ഡേറ്റ് ആയില്ല, 1 മാസം പോലും ആയില്ല. എക്സ്റേ എടുത്തുകൊണ്ട് വന്നു ഡോക്ടർ. ആ എക്സ്റേ നോക്കി വെച്ച് പറഞ്ഞു ഇത് കട്ട് ചെയ്യാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, എനിക്ക് ഒരു പ്രോഗ്രാമുണ്ട് ഡൽഹിയിൽ, പോയേ ഒക്കത്തുള്ളൂ, അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ കാലിൻ്റെ തുടഭാഗം മുതൽ കാലറ്റം വരെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് ഡോക്ടർ പ്ലാസ്റ്റർ കട്ട് ചെയ്തു. എന്നിട്ട് ബാൻഡേജ് ചുറ്റി വേണം നിൽക്കാനെന്ന് പറഞ്ഞു. വടിയും കുത്തിപ്പിടിച്ച് ബാൻഡേജ് ചുറ്റി, ഒടുവിൽ ബാൻഡേജൊക്കെ വാങ്ങിച്ച് അത് ബാൻഡേജ് ചുറ്റി വടിയും കുത്തിപ്പിടിച്ചാണ് ഞാൻ ഡൽഹിയിൽ പോയത്. 3 ഇടത്ത് വടി കുത്തിയില്ല, വടി കുത്താതെ തന്നെ സ്റ്റേജിൽ നിന്ന് 3 ഇടത്തും ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞാൻ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത്, ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, അന്ന് ഓരോ പാട്ട് എഴുതിയിട്ടുമില്ല, അതിന് ശേഷം പാട്ട് എഴുതിയിട്ടുമില്ല. അന്ന് എൻ്റെ അധരങ്ങളിൽ ദൈവം തന്ന പാട്ടാണ്, ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ആ പാട്ടാണ് പ്രിയ കുഞ്ഞുങ്ങൾ മനോഹരമായി പാടി അഭിനന്ദനം അർഹിക്കുന്നവർ. മോള് എൻ്റെ മക്കൾ പറഞ്ഞു, ഡാഡി ആ പാട്ട് വെളിച്ചം കാണാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അവർ പറഞ്ഞില്ല, അത് വെളിച്ചത്ത് വരണം, എല്ലാവരും കേക്കട്ടെ. കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ എഴുതിയ തൂലിക ചലിപ്പിച്ചതല്ലേ, അത് പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പം മോളതൊരു കാസറ്റാക്കി അതിങ്ങനെ യൂട്യൂബിലും ഒക്കെ കിടപ്പുണ്ട്. സ്തോത്രം പോട്ടെ. അത് പാടി ആശ്വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തുടർന്ന് ഒരു 20 മിനിറ്റ് ദൈവവചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം 1/2 മണിക്കൂർ കർത്തൃമേശ ശുശ്രൂഷയും നടത്തപ്പെടുന്നതായിരിക്കും. കർത്തൃമേശ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ് കുട്ടി അവർകൾ നിർവഹിക്കുന്നതായിരിക്കും. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി. അതിന് യഹോവ നിസി. യഹോവ എന്റെ കൊടി. യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. പേരിട്ടു മതി. ആ പേര് എന്ന് പറയുന്നത് എബ്രായ പേരാണ്. നമ്മുടെ മലയാളം ബൈബിളിൽ കാണുന്ന എബ്രായ വാക്കാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു എബ്രായ വാക്ക് ഏതായിരുന്നു. യഹോവ ഇരേ. ഇരേ കഴിഞ്ഞ ആഴ്ച പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വ്യക്തി അന്ന് പറഞ്ഞതാണ്, യഹോവ ഇരേ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ദൈവദാസൻ ഒന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വീട്ടിൽ നിന്ന് ചിന്തിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഇവിടെ വന്നപ്പോൾ അത് തന്നെയായിരുന്നു സബ്ജക്റ്റ്. ആ വ്യക്തിക്ക് ഭയങ്കര സന്തോഷമായി. സ്തോത്രം. എന്നതുപോലെ ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് അതിൽ കൂടി ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ നിസ്സി എന്ന് ആ യാഗപീഠത്തിന് മോശ പേരിട്ടു. ആ പശ്ചാത്തലം നമുക്കറിയാം. രഫീദീമിൽ എത്തിയ ഇസ്രായേൽ മക്കൾ അവിടെ വെച്ച് അമാല്യക്കിയർ അവരോട് യുദ്ധത്തിന് വന്നു. അമാല്യക്കിയർ യുദ്ധത്തിന് വന്നു. നമുക്കറിയാം യോശുവ ഒരു യുദ്ധവീരന. അപ്പം താഴ്വാരത്തിൽ അമാല്യക്കരുമായി യോശുവ യുദ്ധത്തിനേർപ്പെടുമ്പോൾ മലമുകളിൽ മോശ യഹോവയുടെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് കയറി. അവൻ ആ കൈ ആകാശത്തേക്ക് ഉയർത്തി, വടി ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചു. മോശയ്ക്ക് ഒന്നറിയാം,
ശ്രദ്ധിക്കണം, നമ്മുടെ മാനുഷികമായ ചിന്തയ്ക്കൊക്കെ അതീതമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ. നമ്മൾ ചിന്തിക്കും ആരാധിച്ചാൽ വിടുതലുണ്ടോ, അതെന്തോ ആരാധിച്ചാലുള്ള വിടുതൽ. സാത്താന്യ ശക്തികളുടെ മേൽ ജയിക്കണമെങ്കിൽ ആരാധിച്ചാൽ മതിയോ, കൈയടിച്ചാൽ മതിയോ, അന്യഭാഷ പറഞ്ഞാൽ മതിയോ, പാടിയാൽ മതിയോ, ദൈവത്തെ സ്തുതിച്ചാൽ മതിയോ? മതി. ആത്മീക ചൈതന്യം പ്രാപിച്ചിട്ടുള്ള, ആത്മാഭിഷേകം പ്രാപിച്ചിട്ടുള്ള ദൈവത്തിന്റെ ജനത്തിനറിയാം ആരാധനയുടെ വിടുതൽ. ഇവിടെ മോശ പർവ്വതത്തിന്റെ മുകളിൽ, മലമുകളിൽ കയറി അവൻ ആകാശത്തേക്ക്, അന്തരീക്ഷത്തിലേക്ക്. അവന്റെ കയ്യിൽ വടിയുണ്ട്, അത് ഉയർത്തിപ്പിടിച്ചിരിക്കുക. കരമുയർത്തിയാൽ വിടുതലുണ്ടോ? നിശ്ചയമായിട്ടും, നിശ്ചയമായിട്ടും. അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഭക്തന്മാർ കരമുയർത്തി പ്രാർത്ഥിക്കട്ടെ, കരമുയർത്തി അല്ലേലുയ പറയട്ടെ എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ മക്കൾ കരമുയർത്തിയാൽ അവിടെ വിടുതൽ നടക്കും. സ്തോത്രം. ഇവിടെ മോശ കൈ ഉയർത്തിപ്പിടിച്ചു. താഴ്വാരത്തിൽ യോശുവ യുദ്ധം ചെയ്യുകയാണ്, വാളും പരിചയും കുന്തവും ഒക്കെ ആയിട്ട് ആയുധങ്ങളുമായി യുദ്ധം ചെയ്യുക. പക്ഷെ മോശ ആകാശത്തേക്ക് വടി കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. നമുക്ക് മോശയോട് ചോദിക്കാം, മോശ എന്താ അതിൻ്റെ പ്രത്യേകത, അതുകൊണ്ടുള്ള വിശേഷത എന്താണ്? മോശ പറയും, അന്ത് താഴെ ആയുധം ഉപയോഗിച്ച് യുദ്ധം നടക്കുന്നെങ്കിലും ആ ശത്രു സൈന്യത്തിന്റെ ഒരു വ്യാപാരം അന്തരീക്ഷത്തിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. ചില പ്രവാചകന്മാരൊക്കെ വന്ന് പ്രവചിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ, പോക്കുവരത്തുണ്ടെന്ന്, അന്തരീക്ഷത്തിൽ കൂടി പോക്കുവരത്തുണ്ടെന്ന് അല്ലേ ചിലർക്ക് പ്രവചിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ കൂടി, നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടി അല്ലെങ്കിൽ ഇന്ന സൈഡിൽ കൂടി പോക്കുവരത്തുണ്ടെന്ന്, ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. സ്തോത്രം. ആമീൻ. അപ്പൊ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തിയുണ്ട്, ആ ഇരുളിന്റെ ശക്തിയോട് പടവെട്ടി ജയിക്കുവാൻ ആയുധം, അതൊന്നുമല്ല. ആയുധം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ വിശുദ്ധിയുടെ കരം ഉയർത്തി അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് ശാസിക്കുന്നതാണ്, അതിന്റെ മേൽ ജയമെടുക്കാൻ കഴിയുന്നത്. സ്തോത്രം. ഇല്ലേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, പിന്നെ ആരോടൊക്കെയാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ അധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേനയോട്. അപ്പൊ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ സേനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ശക്തിയുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ദാനിയൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതനായ മീഖായേൽ മറുപടിയുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ദാനിയലിന്റെ അടുക്കിലേക്ക് വരുന്ന നേരം പാഴ്സി പ്രഭു ഈ ദൂതനെ എന്ത് ചെയ്തു? തടഞ്ഞു. അന്തരീക്ഷത്തിൽ, അന്തരീക്ഷത്തിൽ പാഴ്സി പ്രഭു തടഞ്ഞു. അന്തരീക്ഷത്തിലാ തടഞ്ഞത്. അന്നേരം 21 ദിവസം ഈ ദൂതനെ തടുത്ത് ഈ പാഴ്സി പ്രഭു ഇരുളിന്റെ ശക്തി വെക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ സ്വർഗം തമ്പുരാൻ യുദ്ധവീരനായ മീഖായേലിനെ അയച്ചു. മീഖായേൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ കാര്യം ഏറ്റെടുത്തിട്ട് ഗബ്രിയേലിനോട് പറഞ്ഞു, നീ വേഗം താഴോട്ട് പൊക്കോളാൻ പറഞ്ഞു. ദാനിയലിന്റെ അടുക്കൽ മറുപടിയുമായി പൊക്കോളാൻ പറഞ്ഞു. ഗബ്രിയേൽ താഴെ മറുപടിയുമായിട്ട് ദാനിയലിന്റെ അടുക്കൽ വന്നു. മറുപടി കൊടുത്ത ശേഷം ഗബ്രിയേൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്റെ കൂട്ടുവേലക്കാരൻ സഹോദരനായ മീഖായേല് ആമിൻ പാഴ്സി പ്രഭുവായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കവനെ സഹായിക്കണം, അതുകൊണ്ട് ഞാനിതാ പോകുകയാണ് എന്ന് പറഞ്ഞ് ഗബ്രിയേൽ ദൂതൻ പോയി. പ്രിയ ദൈവത്തിന്റെ പൈതലെ, മധ്യ ആകാശത്തിൽ ആമിൻ അന്തരീക്ഷത്തിൽ പൊരുതുന്ന ശക്തികളുണ്ട്.
പോരാടി നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളുണ്ട്. അതിന്റെ മേൽ ജയമെടുക്കണമെങ്കിൽ ദൈവമക്കൾ വിശ്വാസത്തോടെ കരമുയർത്തുമ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരം, ഇരുളിന്റെ ശക്തികൾ മാങ്ങി മാറി പോകാൻ ഇടയായി തീരും. ദൈവജന വിശ്വാസത്താൽ 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 ആമേൻ. ഈ ശക്തിയെ കണ്ടുകൊണ്ട് നമുക്ക് പോരാടാം. ഓ ജീസസ് ഉടമന ഹസ്തലങ്ങൾ. അപ്പൊ അന്തരീക്ഷത്തിൽ പോരാടുന്ന ഇരുളിന്റെ ശക്തിയുണ്ട്. അതിനെതിരെ പോരാടാനാണ് മോശ മലയുടെ മുകളിൽ കയറിയത്. സ്തോത്രം, ശ്രദ്ധിക്കണം. അവന്റെ കൈ ഉയർന്നിരുന്നാൽ താഴെ ജയമാ. യോശുവയ്ക്ക് ജയമാ. സ്തോത്രം. ഐ മീൻ ഒരു ആത്മീയ അർത്ഥം കൂടെ അവിടുന്ന് ഞാൻ പറയട്ടെ. മലയുടെ മുകളിൽ നമ്മുടെ കർത്താവ് എപ്പോഴും കയറിപ്പോയത് പ്രാർത്ഥിപ്പാനാണ്. പ്രാർത്ഥിപ്പാനാണ് കയറിപ്പോയത്. ഒലിവുമലയിലേക്ക് കൂടെ കൂടെ കർത്താവ് കയറാറുണ്ട്. മറ്റൊന്നിനുമല്ല, ആപ്പിൾ പറിക്കാനല്ല, പേര് വഴി പറിക്കാനല്ല, പ്രാർത്ഥിക്കാനായി കയറി പോകുമായിരുന്നു. മോശ പ്രാർത്ഥിപ്പാൻ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അവന് ക്ഷീണം തട്ടുന്ന നേരത്ത്, ആമിൻ, കൈ തളരുന്ന സമയത്ത് അവന്റെ കൂടെ രണ്ടുപേരുടെ കയറി, അഹരോനും ഹൂരും. ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് വെച്ച് ആ കല്ലിന്മേൽ മോശയെ ഇരുത്തി വെച്ച് അവന്റെ കൈ അന്തരീക്ഷത്തിൽ ഉയർത്തി പിടിച്ചിരിക്കുക. കൈ താഴരുത്. അതുകൊണ്ട് മോശയുടെ കൈ, ഇവർ രണ്ടുപേരും അഹരോൻ ഇപ്പുറത്തും ഹൂരപ്പുറത്തും നിന്നുകൊണ്ട് മോശയുടെ ഉയർത്തിയ കൈ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? താങ്ങിയെന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രാർത്ഥനയുടെ കരം നീമാന ഹസ്തനഗടകസിയ, നീ കൊടുക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പൈതലെ സാത്താന്റെ ശക്തിയുടെ മേൽ നിനക്ക് ജയമാ. കൂടാറവാല ഭാഷിയാണ് പ്രാർത്ഥനയുടെ കരം. പ്രാർത്ഥനയുടെ കരം ഒന്ന് കൊടുക്കാമോ? സ്വതരം. ഒരു കൈത്താങ്ങൽ, ഒരു കൈത്താങ്ങൽ, ഒരു കൈത്താങ്ങൽ. സ്തോത്രം. കൊടുക്കാൻ തയ്യാറായാൽ വിടുതലാണോ? 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 നമുക്കൊന്ന് വായിക്കാം. അഹരോനെ നമുക്കറിയാം, അവന്റെ തലമുറ. ആമിൻ. അഹരോൻ മോശയുടെ കൈ താങ്ങിയത് കൊണ്ട്, പ്രാർത്ഥനയിൽ അവനോടൊപ്പം പോരാടിയത് കൊണ്ട് അവന്റെ തലമുറ പൗരോഹിത്യ പാരമ്പര്യത്തില് ആമിൻ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീർന്നു. പോരാ. അവന്റെ മോശയുടെ കൈതാങ്ങിയ ഹൂര്, അവന്റെ തലമുറ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വായിച്ചേ ആ പുറപ്പാട് പുസ്തകം 31:12 രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ ഒരു പേര് ബെസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ എന്ത് ചെയ്തു? പേര് ചൊല്ലി വിളിച്ചു. എന്തിനാ? അടുത്ത വാക്യം. ഹൂരിന്റെ കൊച്ചുമകനാ. വായിച്ച അടുത്ത വാക്യം. കൗശലപ്പണികളെ സങ്കൽപ്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിക്കുവാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ എന്ത് ചെയ്തതാ? ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. എത്ര പേർക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ആമിൻ. മോശയുടെ കൈയൊന്ന് താങ്ങിയതേയുള്ളൂ കേട്ടോ, മോശയുടെ കൈയൊന്ന് താങ്ങിയതേയുള്ളൂ. അവന്റെ മക്കളെ, അവന്റെ കൊച്ചുമക്കളെ ദൈവം തമ്പുരാൻ ദിവ്യ ആത്മാവിൽ നിറച്ചെന്ന്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നീ ഒരു കൈ താങ്ങൽ കൊടുത്താൽ നിന്റെ തലമുറ നിന്റെ കൊച്ചുമക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഊരിന്റെ കൊച്ചുമകൻ ബസലേൽ ആലയം പണിയാൻ വേണ്ടുന്ന ദിവ്യാത്മാവിനാൽ ദൈവം അവനെ നിറച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകൾ, നന്മകൾ നമ്മുടെ പൂർവ്വമാതാക്കൾ പിതാക്കൾ ഒക്കെ കർത്താവിന്റെ ക്രൂശൊന്ന് ചുമന്നതുകൊണ്ടല്ലേ?
സ്തോത്രം. നാം അത് ചുമന്ന നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശ് ചുമന്ന ഒരുവനുണ്ട്, കുറേനക്കാരനായ ശിമോൻ. അവൻ്റെ രണ്ട് മക്കൾ അലക്സാണ്ടറും റൂഫസും ദൈവം തമ്പുരാൻ അവരെ ഭൗമികമായും ആത്മീകമായും എന്ത് ചെയ്തെന്ന അനുഗ്രഹിച്ച് ഉയർത്തി ഉയർത്തി. സ്തോത്രം. അപ്പൊ ദൈവത്തെ സേവിപ്പാൻ ഒരു ചെറിയ കൈത്താങ്ങൽ കൊടുക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്ന് പകൽ ഒരു ദൂത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ കുടുംബങ്ങളിലുള്ള തലമുറയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദിവ്യാത്മാവിനാൽ നിറയപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ ഒന്ന് പ്രാർത്ഥനയുടെ ഒരു കൈത്താങ്ങൽ, പ്രാർത്ഥനയുടെ ഒരു കൈത്താങ്ങൽ ഒന്ന് കൊടുത്താൽ മതി. എന്നൊന്ന് കൊടുത്താൽ മതി, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. കരം ഉയർത്തി ഒരല്ല എളിയവറ. സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ഈ താഴ്വാരത്തിൽ അമാലേക്ക് ശക്തിയുമായി യോശുവ യുദ്ധം ചെയ്യുകയാണ്. അമാലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്ലഷ് എന്നാണ്, ജഡം. ജഡം അതിൻ്റെ അടുത്ത വാക്യം എന്ന് വായിച്ചു, അവസാനത്തെ വാക്യം എന്ന് വായിച്ചേ. ആ പതിനേഴിൻ്റെ യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു. അല്ലോ, ഈ ജഡത്തോട് ദൈവത്തിന്റെ മക്കൾക്ക് എപ്പോഴൊക്കെയാ യുദ്ധം? തലമുറ തലമുറയായി എന്തുകൊണ്ടെന്ന് യുദ്ധമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആ ഞാൻ എൻ്റെ ജഡത്തെ നാൾതോറും എന്ത് ചെയ്യുന്ന ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു അടിമയാക്കുന്നു. ഈ ജഡം പൊങ്ങി വരും, ഫ്ലഷ് പൊങ്ങി വരും. ആമീൻ. ഈ ജഡത്തിന് പല ഇച്ഛകളുണ്ട് നമുക്കറിയാം. സാധു കൊച്ചു കുഞ്ഞുപദേശി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആമീൻ. സ്തോത്രം. ഉപദേശി ആ സുവിശേഷ അർത്ഥം, ആമീൻ, സഞ്ചിയൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ ബൈബിളും ഒക്കെ വെച്ച് ട്രാക്ടും ഒക്കെ ആയിട്ട് തെരുവീതിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അദ്ദേഹം അന്നത്തെ കാലമാണ്, അന്നത്തെ കാലം സാമ്പത്തികം വളരെ കുറവാ, തുലോം കുറവായിരിക്കുന്ന കാലം. ഇദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു മാടക്കട, മാടക്കട എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പണ്ടുള്ളവർക്കറിയാം മാടക്കട എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് മൂന്ന് കൊലയൊക്കെ തൂക്കിയിട്ട് രണ്ട് മൂന്ന് കുപ്പിക്കകത്ത് കുറേ മുട്ടായിയും ഒക്കെ വെച്ച് കപ്പലണ്ടിയും ഒക്കെ വെച്ച് ആ സൈഡിലൊരു രണ്ട് ബെഞ്ചും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് മാടക്കട. ഈ മാടക്കടയുടെ മുന്നിൽ കൂടെ പോയപ്പോൾ ഈ മാടക്കടയിൽ ഒരു കൊല എന്തോന്നറിയ, പൂവൻ പഴം, പൂവൻ പഴം, പൂവൻ കൊല തൂക്കിക്കിടക്കുക. ഇത് കണ്ടപ്പോൾ ആ ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ വായിൽ വെള്ളം മുറി. ഒരു പഴം കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം, പക്ഷെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ഇദ്ദേഹം ഈ കൊലയെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ട് പഴം 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 കിട്ടിയാൽ കൊള്ളാം അല്ലേ. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ ഈ തുണിക്കടയിൽ, അമ്മമാർ മിടുക്കരാ. ഈ യാക്കോബിനെ പോലെ, യാക്കോബ് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഏശാവ് വേട്ടയാടി വേട്ടയാടി ക്ഷീണിച്ച് തളർന്നു വരിക, വേർത്ത് കുളിച്ച് വരിക, യാക്കോബ് ഒരു പായസം വെച്ചെന്ന്, എന്തോ വെച്ചെന്ന്, ഒരു പായസം വെച്ചെന്ന്. എന്തോ പായസത്തിൻ്റെ കളർ അറിയാമോ, നമ്മളൊക്കെ സാധാരണ വെള്ള പായസം കുടിച്ചിട്ടുണ്ട്, കറുത്ത പായസം കുടിച്ചിട്ടുണ്ട്, അല്ലെ, ബ്രൗൺ കളറുള്ള പായസം കുടിച്ചിട്ടുണ്ട്. ഈ യാക്കോ വെച്ച പായസത്തിൻ്റെ കളർ എന്താണെന്നറിയോ, ചുമന്ന പായസം, ചുമന്ന കളറിലുള്ള പായസം. ഇവൻ ഈ പായസത്തിനകത്തോട്ട് കുറച്ച് കളറുകൂടെ കലക്കിയും കൊഴിച്ചു ചുമന്ന കളർ. എന്തിനാണെന്നറിയോ, ഈ യേശാവിന് ഇഷ്ടം ചുവപ്പിനോടാണ്. അയ്യോ, നമ്മുടെ ചില സഹോദരിമാർക്ക് ചുവപ്പിനോട് എന്തോ ഒരു ഇഷ്ടമാണെന്നറിയോ, കളറിനോട് എന്തോ ഒരു ഇഷ്ടം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വെള്ളയിട്ട് വരണം വെള്ളയിട്ട് വരണം എന്ന് പറഞ്ഞാലും ചിലർക്കൊക്കെ ഈ കളറിനോട് ഭയങ്കര, അതങ്ങനെ ലോക സഹജമാണ് കേട്ടോ, അതാ ഞാൻ കുറ്റം പറയുന്നില്ല, ലോക സഹജമാണ്. ഈ കടക്കാരും മിടുക്കരാ, അതുകൊണ്ട് അവന്മാരെന്തറിഞ്ഞ, ചില സാരിയും ചില ചൂരിദാറും ഒക്കെ നല്ല കളറുള്ള എടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിയിടും. ഇത് കാണുമ്പം അങ്ങ് തന്നെ അങ്ങോട്ട് കാലങ്ങോട്ടങ്ങ് പൊക്കോളും. സ്തോത്രം. അവർ മിടുക്കരാ, അവർക്ക് ബിസിനസ്സാണല്ലോ വിഷയം. യാക്കോ മിടുക്കരാ, അവനത് ഈ പായസത്തിൽ ചുമപ്പ് കളറങ്ങ് ചേർത്തു, അതിങ്ങനെ കലക്കി വെച്ചിരിക്കുക, കൂടെ രണ്ട് ഏലക്കായുടെ പൊടിച്ചു കൂട്ടി നിർത്തു മണം കിട്ടാൻ. ശേഷാവ് മണം പിടിച്ച് മണം പിടിച്ച് മണം പിടിച്ച് ഇവൻ്റെ അടുക്കലെത്തി. പറയടാ, ആ പായസത്തെ കുറേ ഇരിക്കും, ആ തരാമല്ലോ അച്ഛാ. യാക്കോവ് മനസ്സിൽ പറഞ്ഞാണ്, എൻ്റെ പൊന്നച്ചാച്ച, ഈ ഉരുളിക്കകത്തിരിക്കുന്ന പായസം മുഴുവൻ എനിക്ക് ഒരു തുള്ളി വേണ്ട, ഇത് മുഴുവൻ അച്ചാച്ചന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. അവൻ്റെ മനസ്സിൽ പറഞ്ഞു കാണും.
പക്ഷെ ഒരു കാര്യം, ഇവൻ്റെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു, അതിങ്ങനെ എടുത്തു. എന്താണെന്നറിയോ, 50 രൂപ പത്രം, വേദവസ്ത്രത്തിൽ അങ്ങനെ ഇല്ല, പത്രം എഴുതി വെച്ചിരിക്കുക, പേനയും കൂടെ കൊടുത്തു, ഇതിൻ്റെ അടിയിലോട്ട് ഒന്ന് ഒപ്പിട്ടേക്കാൻ പറഞ്ഞു. എന്തുവാ, ജ്യേഷ്ഠാവകാശം നിനക്ക് വിറ്റിരിക്കുന്നു, ഈ പായസം തരാം. ഇവന് പായസം മതി, എന്തുവാ ജ്യേഷ്ഠാവകാശം, ഇവന് ഈ പായസം മതി. ശ്രദ്ധിച്ചേ, ഇവന് ജ്യേഷ്ഠാവകാശം ഒരു വിഷയമല്ല, ആരാധന ഒരു വിഷയമേ അല്ല. സ്തോത്രം, എന്തോ ആരാധന, ആരാധന ഒരു വിഷയമേ അല്ല, ജ്യേഷ്ഠാവകാശം ഒരു വിഷയമേ അല്ല. അവന് വേണ്ടിയത് ചുമന്ന പായസമാണ്. യേശാവ് ഒപ്പിട്ട് കൊടുത്തു, എനിക്ക് ജ്യേഷ്ഠാവകാശം വേണ്ട, ഇതാ നിനക്കെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു. ഇവൻ ആ ഉരുളിയോടെ എടുത്ത് യേശാവിന്റെ മുമ്പിൽ വെച്ചു കൊടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. അവിടെ വായിക്കുന്നത്, എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, പിന്നത്തേതിൽ, പിന്നത്തേതിൽ കണ്ണുനീരോടെ യാചിച്ചിട്ടും. ദൈവമക്കളെ, നഷ്ടപ്പെടുത്തരുത്. ഒരു ഊണിന്റെ മുമ്പിൽ ജ്യേഷ്ഠാവകാശം നഷ്ടമാക്കിയ യേശാവിനെ പോലെ അപ്രകൃതനോ ആയിത്തീരുവാൻ ഇടവരല്ല. സ്വതന്ത്രം, നിസ്സാര കാര്യത്തിന്റെ മുമ്പിൽ ദൈവം നമുക്ക് നൽകിയ പദവിയെ, ഈ ഭാഗ്യകരമായ അവസ്ഥയെ തച്ചുടക്കല്ല. അമാലിക്ക്, ഈ ജഡം പൊങ്ങി വരും, ജഡത്തിന് ഇച്ഛകളുണ്ടെന്ന്. ഈ സാധു കൊച്ചുഞ്ഞു ഉപദേശം ഇങ്ങനെ പോവുക, നടന്ന് ഈ ഓമ്പഴം വരണം കിട്ടിയാൽ കൊള്ളാം കൊള്ളാം എന്നൊരു ആഗ്രഹം, ഓമ്പഴം കിട്ടും. അപ്പൊ ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും പൂമ്പഴത്തെ നോക്കിയല്ലേ നടക്കുന്നത്, റോഡിൽ നോക്കിയില്ല, പൂമ്പഴത്തെ നോക്കി ആ കൊല നോക്കിയാ നടന്നത്. ഇദ്ദേഹത്തിൻ്റെ കാല് അവിടെ ഒരു ആരോ പണമുള്ള വ്യക്തി പൂമ്പഴം വാങ്ങിച്ച് തിന്നേച്ച് കഴിച്ചേച്ച് അതിൻ്റെ തൊലി റോഡിലിങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ ഈ സാധു പാവം, സാധു കൊച്ചുഞ്ചു ഉപദേശി ഈ തൊലിയെ ചവിട്ടി തെന്നി അടിച്ച് താഴെ വന്നു. അദ്ദേഹം ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, എടാ കൊച്ചുകുഞ്ഞേ, എടാ കൊച്ചുകുഞ്ഞേ, നീ അവിടെ കിടയടാ, നിനക്കല്ലേ ആഗ്രഹം ആ പഴം വേണമെന്നുള്ളത്, നീ അവിടെ കിടയടാ. അദ്ദേഹം പറഞ്ഞിരിക്കുക, എടാ കൊച്ചുകുഞ്ഞേ, നീ അവിടെ കിടയടാ. കണ്ടോ, സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ ജഡത്തിൻ്റെ ഇച്ഛകൾ പൊങ്ങി വരും, ആഗ്രഹങ്ങൾ പൊങ്ങി വരും, അതിനെ നാം എന്ത് ചെയ്യണം, ദണ്ണിപ്പിച്ച് അടിമയാക്കണം, അടിമയാക്കണം. സ്തോത്രം, ഈ ജഡത്തിൻ്റെ ഇച്ഛകളെ നാം അടിമയാക്കണം. ഒരിക്കലും നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹം ഉയർന്നു വരാൻ ഇടയാകരുത്. സ്തോത്രം, ജഡത്തിൻ്റെ സ്വഭാവം ആത്മാവിൻ്റെ സ്വഭാവത്തിന് എതിരാണ്, ഓപ്പോസിറ്റാണ്. നമുക്ക് ആത്മാവിൻ്റെ സ്വഭാവം ഉള്ളവരായി തീരാൻ ഞാൻ വേണം. നമ്മുടെ ഇവരട്ട് സ്തോത്രം. ആ മിന്നിവിടെ വായിക്കുന്നു, മോശ ആ യാഗപീഠം പണിതു, ആ യാഗപീഠത്തിനൊരു പേരിട്ടു, യഹോവ നിസി. എന്നതാ അതിൻ്റെ അർത്ഥം, യഹോവ എൻ്റെ കൊടി, യഹോവ ഈസ് മൈ ബാനർ, യഹോവ ഈസ് മൈ ബാനർ. എന്തിൻ്റെ കൊടിയാ? നമുക്കൊന്നിനൊരു വാക്യം പെട്ടെന്ന് വായിച്ച് നിർത്താം. 20-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, 20-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈതല്, പരാജയത്തിന്റെ കൊടിയല്ല, തോൽവിയുടെ കൊടിയല്ല, ജയത്തിന്റെ കൊടി ദൈവത്തിന്റെ നാമത്തിൽ ഉയർത്താൻ നമുക്കിടയായി തീരട്ടെ. സ്തോത്രം. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ഒരു കൊടി നൽകിയിരിക്കുകയാണെന്ന്, എന്തിനാ സത്യനിമിത്തം ഉയർത്തേണ്ടതിന് അവൻ നമുക്കൊരു കൊടി നൽകിയിരിക്കുക. പരാജയത്തിന്റെ കൊടിയല്ല കേട്ടോ, തോൽവിയുടെ കൊടിയല്ല, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്, നിന്റെ ശുശ്രൂഷ വേളയ്ക്കകത്ത്, ആമിൻ നിന്റെ ഔദ്യോഗിക മണ്ഡലത്തില്, ആമിൻ പലരും നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുമ്പോൾ, ഇല്ലില്ല, പരാജയത്തിന്റെ കൊടിയല്ലോ ജയത്തിന്റെ കൊടി ഉയർത്തുന്നു. സംഗീതം എടുക്ക, ഉത്തമഗീതം 2:4
രണ്ടാം അധ്യായ നാലാം വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. സ്നേഹത്തിന്റെ കൊടി, എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി, സ്നേഹത്തിന്റെ കൊടി. എവിടേക്ക് കൊണ്ടുപോയതാ? അവൻ എന്നെ എവിടേക്ക് കൊണ്ടുപോയതാ? വീഞ്ഞു വീട്ടിലേക്ക്. വീഞ്ഞു വീട്ടിലേക്ക്, അതായത് ആത്മാവാകുന്ന, ആമീൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന, വീഞ്ഞു വീട്ടിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും സ്നേഹത്തിന്റെ കൊടി അവൻ നമ്മുടെ തലയ്ക്ക് മീതെ ഉയർത്തുന്നവനാ. പോരാ, നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാം, 11:10. യെശയ്യാവ് 11:10. അന്നാളിൽ യിശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രമം സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്ര വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശായി വേരായവനെ. യിശായിയുടെ വേരായവൻ ആരാ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ആരായി നിൽക്കുന്നു? ജയത്തിന്റെ കൊടിയായി അവൻ നിൽക്കുകയാണ്. പോരാ, ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവചനം 31:9. 31:9. ഭീതി ഹേതുവായി അവരുടെ പാറ പോയിപ്പോകും, അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും. അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് എന്തോ ചെയ്യുന്ന നടുങ്ങിപ്പോകും. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നീ ഉയർത്തുന്ന ജയത്തിന്റെ കൊടി കണ്ട് ശത്രു പാളയത്തിൽ നടുക്കമിടിവിപ്പിക്കാൻ നമ്മുടെ ദൈവ ശക്തനാ. ഒരു നിമിഷം ദൈവത്തോട് പറ, അതേ കർത്താവേ, പരാജയത്തിന്റെ കൊടിയല്ല, തോൽവിയുടെ കൊടിയല്ല, ജയത്തിന്റെ കൊടി ഉയർത്തി. അതെ, ഇന്ന് പകൽക്കാലം അവൻ ശത്രുവിന്മേൽ ഞാൻ ജയമെടുക്കുകയാണെന്ന് പറയത്തക്കവണ്ണോ നമുക്കിടയായി തീരട്ടെ. വലിയവനായ ദൈവം ഈ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്തമേശ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ വലിയ വിദാസനെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. ആരാണ് കർത്തൃമേശ എടുക്കേണ്ടത് ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ജീവിത വിശുദ്ധി വേർപാട് പാലിച്ച് ഇരിക്കുന്നവർ മാത്രമേ ഇതിന്മേൽ കൈ നീട്ടാവൂ. ആ കാര്യം പ്രത്യേകാൽ ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്വാമി വീണ്ടും കരം ഉയർത്തി ഹാലലുയ പറഞ്ഞാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം പ്രവേശിക്കാൻ പോകുന്നത് വളരെ ഗൗരവമായ ഒരു ശുശ്രൂഷയിലേക്കാണ്. കർത്താവിൽ ബഹുമാനി അഭിഷക്തൻ പറഞ്ഞതുപോലെ ഇതിൽ ആർക്കാണ് പങ്കെടുക്കാം എന്നുള്ളത് ഉത്ബോധിപ്പിച്ചു. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർ, ഒന്നുകൂടെ പറഞ്ഞാൽ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിത വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ. എവിടെങ്കിലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് പിന്നെയും ദൈവം സമയം മുൻപിൽ തന്നിരിക്കുകയാണ്. ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമസഭയ്ക്ക് ദൈവം നൽകിയ രണ്ട് കർമ്മങ്ങൾ ആണ്, ഒന്ന് സ്നാനം, മറ്റൊന്ന് കർത്തൃമേശ എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമയത്തിൻ്റെ പരിമിതിയിൽ
ഞാൻ ആരംഭമായ ഒരു വേദഭാഗം വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 11 വേഴ്സ് 23-34. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്വീനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ ആ താഴം കഴിഞ്ഞ ശേഷം അവണ്ണം തന്നെ അത്താരം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മുൻപില് ഈ വിശുദ്ധ മേശ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പാപിയായി എന്നെ ദൈവം സ്നേഹിച്ചു, എന്നെ വീണ്ടെടുക്കുവാൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഇതെല്ലാം ഓർമ്മയ്ക്കായുള്ള ശുശ്രൂഷയാണ്. വായിക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് അയോഗ്യമായി, അതാണ് ഇതിനു മുൻപ് ബഹുമാന്യ പാസ്റ്റർ ഇവിടെ പറഞ്ഞല്ലോ, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. നമുക്കറിയാം, തെറ്റിലകപ്പെടാതെ തന്നെത്താൻ സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളും വേണം ഇതിൽ പങ്കെടുക്കുവാൻ. ഹല്ലേലൂയ. വായിച്ചാട്ട്. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. അടുത്തത്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ, വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. തന്നെത്താൻ ശോധന ചെയ്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അടുത്തത്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. ഓ, ഞാനതാ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞ ഇത് ഗൗരവമായ ഒരു ശുശ്രൂഷയാണ്. എല്ലാ രോഗങ്ങളും ഇത് പാപം നിമിത്തം അല്ലെങ്കിൽ അശുദ്ധി നിമിത്തം വരുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. മാത്രമല്ല, അനേകരും നിദ്ര കൊള്ളുന്നു പറഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അടുത്തത്, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമുക്ക് വായിക്കാൻ മുൻപിൽ സമയമില്ല. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ക്രൂശിൽ വഹിച്ച ആ കഷ്ടം, നിന്ന ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മെ നേടുവാൻ, നമ്മെ മകനാക്കുവാൻ കർത്താവ് ആ കാൽവരി ഗോൽഗൊഥ ആ മലയിലേക്ക് വീണും എഴുന്നേറ്റും പോകുന്ന രംഗം നമുക്കൊന്ന് ഈ സമയം ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ എത്രത്തോളം സ്നേഹിച്ചു. ഹല്ലേലൂയ. നമുക്കോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ കഴിയും. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. 4 അരമനകളിൽ 5 തവണ കർത്താവിനെ വിസ്തരിച്ചു. കേട്ടോ വാത്സല്യ സഹോദരങ്ങളെ, ഈ വിസ്തരിക്കുന്ന സമയത്തും വാഴ്ത്തപ്പെട്ട കർത്താവിനെ പടയാളികൾ ആഞ്ഞ ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴെല്ലാം അമേൻ, അതിൽ ഈ ചൂണ്ട പോലുള്ള കൊളുത്തുകളുണ്ട്. ശരീരം തുളയപ്പെടുന്നു, മുറിവേൽക്കുന്നു, ഉഴവുചാല് പോലെ കീറപ്പെടുന്നു. ഇതെല്ലാം നമ്മെ
മകനാക്കുവാനാണ്. നമ്മെ സ്നേഹിച്ച് തൻ്റെ ഓമനകുമാരനെ പിതാവാം ദൈവം ഇതിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഹാലലുയ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഗൗരവമേറിയ ശുശ്രൂഷയിലേക്ക് അടുത്തു വരുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ ഒരു നിമിഷം നമുക്കൊന്ന് ധ്യാനിക്കാൻ കഴിയുമോ? നമുക്ക് ജീവിത വിശുദ്ധി വേണം, ആമെ ഉപദേശ വിശുദ്ധി വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുവാനുണ്ട്, അതിനൊന്നും എൻ്റെ മുമ്പിൽ സമയമില്ല. ഉപദേശ വിശുദ്ധി കാത്തു പാലിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉള്ളതാണ് ഈ കർത്താവിൻ്റെ മേശയ എന്നുള്ളത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. കർത്താവ് ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തവും ചൊരിഞ്ഞു. നോക്കിയേ, ക്രൂശുമേൽ കിടക്കുമ്പോൾ യേശു തമ്പുരാനെ അതേ പടയാളികൾ കുന്തം കൊണ്ട് കുത്തുകയാ. കുത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അതേ രക്തവും അവസാനമായി വെള്ളവും പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇനിയും ഒരു തുള്ളി രക്തം പോലും അതിലില്ല. ഈ രക്തം എന്തിനെ കാണിക്കുന്നെന്നറിയാമോ? നമ്മുടെ പാപക്കറകളെ നീക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് രക്തം ചൊരിഞ്ഞു. ഹല്ലേലൂയ. അതിന് ആമേൻ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ മുൻപിൽ ഈ പാനപാത്രം. അപ്പോൾ തന്നെ ശരീരം ആമേൻ ഉടയപ്പെടുകയാ, മുറിവേൽക്കുകയാ. ഈ ക്രൂശിൽ കർത്താവ് കയറ്റുന്നതിന് മുൻപ് ആ മുൾക്കിരീടം മാഞ്ഞ് പടയാളികൾ തലയിൽ വയ്ക്കുമ്പോൾ ആമേൻ, ഇതിന് മുൻപ് കർത്താവിൻ്റെ അഭിഷക്തൻ ഈ അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ, കൺപോളകൾ പോലും തുറ ആമേൻ ആ മുള്ളുകൊണ്ട് കീറപ്പെടുകയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഈ മുൾക്കിരീടമൊക്കെ എന്തിനെ കാണിക്കുന്നെന്നറിയാമോ? ആമേ, ഈ ഭൂമിയിൽ നമ്മുടെ ആദ്യ പിതാക്കന്മാർ മാതാവ് ആമേൻ അവർ ചെയ്തതായ പാപത്തിൻ്റെ കറ, ശാപത്തിൻ്റെ കറ മുള്ളും പരക്കാരിയുമായി ഭൂമി വരുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഭയഭക്തിയോടെ കർത്താവ് ഇതിൽ ഭാഗമാക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവദാസന്മാരെ അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവെ ബലപ്പെടുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി വീണ്ടും ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവസഭയായ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് ഒരുക്കിയതിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. ശിന്നേൽ കാണുന്ന ദാരിദ ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദ പ്രാണനാഥൻ, പ്രാണനാഥൻ എൻ പേരായി ചാകുന്നു. നമുക്കപ്പത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കാൽവറിയിൽ അവിടുന്ന് ശരീരം തകർക്കപ്പെട്ടു, ഇഞ്ചിഞ്ചായി അവിടുന്ന് ഉടയപ്പെട്ടു. നമ്മളെ മകനാക്കുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്തു. ഈ അപ്പത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം കർത്താവേ, അങ്ങ് ഞങ്ങളെ മകനാക്കുവാൻ അങ്ങ് കാൽവറിയിൽ തകർക്കപ്പെട്ടല്ലോ. ഈ അപ്പത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമേ കർത്താവേ. ഇത് ഭാഗമാകുവാൻ അവിടുന്ന് കൃപ തരണമേ. അവിടുത്തെ കരം അവിടുന്ന് വെളിപ്പെടണമേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഉഴുവജാലികൾ പോലെ കീറപ്പെട്ടല്ലോ. ഹല്ലേലൂയ. അങ്ങ് പ്രാർത്ഥന കേട്ട് ഈ അപ്പത്തെ അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാണിച്ചു, ആ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന ഈ നുറുക്കുന്ന ഈ അപ്പം യേശു കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നമുക്ക് വിശ്വാസത്തോടെ പങ്കുചേരാം, സ്തോത്രത്തോടെ ഭക്ഷിക്കാം, പ്രാർത്ഥനയോടെ ഭക്ഷിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവിടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി
കുരിശിൽ കൈവെടിഞ്ഞു മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ രാജീവ് സാർ പ്രാർത്ഥിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, സ്തോത്രം. സ്നേഹസമ്പന്നും മഹാകാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ, ഈ അലപ്പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ സ്നേഹിച്ച് അങ്ങയുടെ അല്ലെ തിരുകുമാരനെ ഹല്ലേലൂയ ഈ ലോകത്തിലേക്ക് അയച്ചു. കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചൊരിഞ്ഞ് ഞങ്ങളെ വീണ്ടെടുത്ത് അല്ലെലുയ മക്കളും അല്ലെലുയ അവകാശികളുമാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം. നിത്യശിക്ഷാവിധി ഞങ്ങളിൽ നിന്നും മാറ്റിയ ദൈവസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്ലെലുയ അങ്ങയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവാൻ അവിടെ നിന്ന് ഞങ്ങളോട് അല്ലെലുയ കൽപ്പിച്ചുവല്ലോ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഞങ്ങൾ കർത്താവേ അല്ലെലുയ പ്രൈസ് ദ ലോർഡ്. അല്ലെലുയ അങ്ങയുടെ തിരുശ അല്ലെലുയ രക്തത്തിൻ്റെ ഓർമ്മയായ ഈ മുദ്രയുടെ അനുഭവത്തിൽ നിന്ന് അല്ലെലുയ ഇത് ഭക്ഷിക്കുവാൻ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തരണമേ. ഞങ്ങളെല്ലാവരും വിശുദ്ധിയോ
ഊഷ്മളതയോടും ഒരുക്കത്തോടും കഴിപ്പാൻ കൃപ ചെയ്യണമേ. അത് ഞങ്ങൾക്ക് സമൃദ്ധിയായി ജീവനുണ്ടാകുവാൻ അവിടെ നിന്നെ ആക്കി തീർക്കണമേ. അങ്ങേ അധികമായി സ്നേഹിപ്പാൻ പാപത്തെ വെറുക്കാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തെ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാനപാത്രവും എടുത്ത് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ ഇതിൽ പങ്കുചേരാം. പ്രാർത്ഥനയോടെ പാനം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദേവേശ യേശു പരാ ജീവനെ നീയായി വേടിഞ്ഞോ. ദേവേശ യേശു പരാ ജീവനെ നീയായി വേടിഞ്ഞോ. ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യ ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതസമന ഭൂവനത്തിൽ അധിക ഭാരം വഹിച്ച ആയിട്ടും താതനിഷ്ടം നടപ്പതിൻ അനുസരിച്ചു. താതനിഷ്ടം നടപ്പതിൻ അനുസരിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീയായി വേടിഞ്ഞോ. ദേവേശ യേശു പരാ ജീവനെ നീയായി വേടിഞ്ഞോ. യോഗ്യതയുണ്ടായിട്ട് ആർക്കെങ്കിലും ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ കൈവെക്കാം. പാപികൾക്കു നിത്യ ജീവൻ കൊടുപ്പാന നീ മരിച്ചു. നിത്യ ജീവൻ കൊടുപ്പാന നീ മരിച്ചു. ദേവേശ യേശു പരാ ജീവനെ നീയായി വേടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യ ജീവൻ കൊടുപ്പാന നീ മരിച്ചു. നിത്യ ജീവൻ കൊടുപ്പാന നീ മരിച്ചു. വാത്സല്യ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, മേശമേൽ അപ്പവീഞ്ഞങ്ങൾ ശേഷിച്ചിരിക്കുക. ഇനിയും നമ്മുടെ രക്തബന്ധങ്ങൾ ഇതിൽ ഭാഗമാക്കേണ്ടവരുണ്ട്. മാത്രമല്ല, വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് തെസലോനിക്കാ ലേഖനത്തിൽ വായിപ്പിക്കുന്നില്ല, അവിടെ കാണുന്നുണ്ട് സഹോദരന്മാർ വിശുദ്ധ ചുംബനത്താൽ എന്നുള്ള ഭാഗമുണ്ടല്ലോ. സഹോദരിമാർ തമ്മിൽ തമ്മിലും സഹോദരന്മാർ ചുംബനം
ചുംബനം വേണ്ട. ഇപ്പോഴും നമ്മുടെ നിയമങ്ങളൊക്കെ നിലവിലുണ്ട്, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള റൂമറുണ്ട്. അതുകൊണ്ട് മാറാനാഥ എന്ന കൈവൂക്കുപി പറയുക, ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പോൾ പ്രത്യാശയുടെ ഒരു പാട്ടുകൾ പാടുമ്പോൾ നമ്മളിത് ചെയ്യാം. ശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും, സത്യശുദ്ധപാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും, ഉല്ലാസഘോഷമായി സിയോനിൽ ദുഃഖം നിഴുവീർക്കും സർവവും തീർന്നിടും, ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നിഴുവീർക്കും ീർന്നിടും. നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവായിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മാറായും തീരും കാലവും, നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവായിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മാറായും തീരും കാലവും, ിലെത്തും കാലമോക്കുന്നു ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേലെത്തും കാലമോക്കുന്നു ഇത്തരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷമിട്ടു നാം, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന ോഹര കിരീടങ്ങൾ ഭരിച്ചു രാജരാജരേശുവോട് കൂടെ വാഴുന്നേ, തേജസ്സേറും മോഹര കിരീടങ്ങൾ രാജരാജരേശുവോട് കൂടെ വാഴുമേ, നീതി സൂര്യ ശോഭയാലല്ലല്ലീരുൾ മാറിടും നീതിയുമാ നീതിയുമങ്കില്ലാലേശവും, നീതി സൂര്യ ശോഭയാലല്ലല്ലീരുൾ മാറിടും ീതിയുമനീതിയുമങ്കില്ലേശമം, സന്തോഷപുഷമാരിച്ചിടും കർത്താവിൻ നാളുകൾ, സന്തോഷപുഷമായ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ, ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൽ വിപ്ലവം ലോകമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ, ശോകം രോഗം യുദ്ധം കൃത്ത ജാതികളിൽ വിപ്ലവം ലോകമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ, പുത്തനമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേയോ, പുത്തനമേറുശലേമിലെത്തും കാലമൊക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷമിട്ടിൽ നാം, കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷമിട്ടിൽ നാം, തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ, തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് മുമ്പ് പ്രിയ കെ വി തോമസ് കുട്ടി പാസ്റ്ററുടെ മോൾ ഷേബാമോക്ക് കർത്താവ് ഒരു വിടുതൽ നൽകിയല്ലോ. ആ സന്തോഷ സൂചകമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്വീറ്റ്സിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രിയ ക്ഷേമമോൾക്ക് അവിടുന്ന് കൊടുത്ത വിടുതലിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ എന്റെ ദൈവം പ്രദാനം ചെയ്തല്ലോ, അതോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, കൃപയ്ക്കുള്ളിൽ നീ അവരെ പൊതിയുമാറാകണമേ. സന്തോഷ സൂചകമായിട്ട് അവർ കൊണ്ടുവന്ന സ്വീറ്റ്സിനെ തിരുകരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ചൊല്ലി അതിനെ അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹവിഷയമായി തീരട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാം നമുക്ക്.
കഴിഞ്ഞ 3 ദിവസമായി ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കൂടിയുള്ള ദൈവാലോചന അവൻ നമ്മെ കേൾപ്പിച്ചു. ദൈവസന്നിധി നന്ദിയോടെ നമുക്ക് ആയിരിക്കാം, കണ്ണുകൾ അടയ്ക്കാം, നമ്മെ തന്നെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പെസഹ കഴിഞ്ഞ് സംഖ്യാപുസ്തകം 33:3 വാക്യം, പെസഹ കഴിഞ്ഞ് അവർ യുദ്ധസന്നാഹരായി പുറപ്പെട്ടത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിന് ഇത് പെസഹയെ കാണിക്കുന്നു, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും ചൂണ്ടിക്കാട്ടുന്നു. ഈ കർത്തൃമേശ കഴിഞ്ഞ് മടങ്ങുന്ന നാം ഓരോരുത്തരും യുദ്ധസന്നാഹരായി വേണം മടങ്ങാൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ 3 ദിവസങ്ങൾ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു, ശക്തീകരിച്ച് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ കൃപയിൽ പൊതിഞ്ഞല്ലോ, ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ നാഥ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയ്യക്കാടിയാരേയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ഓ മനസ്സലിവുടയ മഹോന്നത പരനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഭൂലോകമൊക്കെയുമുള്ള സകല വിശുദ്ധന്മാരുടെ മേൽ ഇന്നിവിടെ ആരാധനയ്ക്ക് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ 2-ാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ ക്ഷരകന്റെ മറവിൽ കാക്കുമാറാകട്ടെ.